ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ്. പ്രമോദ് മണിയാണ്. നമസ്കാരം. നമസ്കാരം. ഓക്കെ, പറഞ്ഞ പോലെ 8 മണിക്ക് ഞാൻ ലൈവ് വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. മെസ്സേജസ് വായിക്കാം. സന്തോഷം എല്ലാവരും സമയത്ത് തന്നെ വന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സജീവ് ഡേവിസ്. ഹായ് മുഹമ്മദ് ജബീർ. ഹായ് നവനീത്. ഹായ് അനീഷ്, അനീഷ, അനു. ഹായ് എല്ലാവർക്കും. ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കൊറോണയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കുമെന്നറിയാം. എല്ലാവർക്കും എന്നെ കാണാൻ കഴിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൗണ്ട് കറക്റ്റ് ഓഡിബിളാണെന്ന് അല്ലേ? എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അനൂജ്. ഹായ് സർ. ഹായ് ചേട്ടാ, സൂപ്പർ ആക്ടിങ്. താങ്ക് യു അനൂപ്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഡാൻസും കൗണ്ടറും സൂപ്പറാണ്. അന്നോ വിഷ്ണു ഡാൻസ്. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച്. നീതു അരുൺ. ഹായ് ചേട്ടാ. ഹായ് നീതു. അനഗ പൊന്നു. ഹായ് ഗോകുൽ. നമസ്കാരം ചേട്ടാ. ശ്രീരാജ് ക്യാപ്ച. ശ്രീരാജ്, ശ്രീരാജ് നമസ്കാരം. നമ്മൾ കുറേ ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ശ്രീരാജൊക്കെ വന്നു. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബീന. ഹായ് ആൻസി അൽദോ. സുഖമാണോ? സുഖമാണ്. സജു ഹായ്. എല്ലാവർക്കും ഹായ്. ബീന ഹായ്. നവാസ്, മൈ നെയിം ഈസ് നവാസിക്ക, കോഴിക്കോട്. നവാസ്, നവാസിക്ക നമസ്കാരം. മെസ്സേജ് ഇങ്ങനെ കുത്തി നിറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണി പട്ടാമ്പി ഹായ്. എല്ലാവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. എന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ കസ്തൂരിമാൻ എന്ന് പറയുന്ന സീരിയലിലെ സിദ്ധുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കുമാണ് ഞാൻ കടപ്പെട്ടിരിക്കുന്നത്. നന്ദി. എന്താ പറയണ്ടേ? കാരണം ഈ സ്നേഹം, നിങ്ങൾ ഈ വാരിക്കോരി തരുന്ന ഈ ഒരു സ്നേഹം, ഈ ഒരു പരിഗണന, എവിടെ ചെന്നാലും നിങ്ങളുടെ ഒരു കെയറിങ്, ഇതൊക്കെ തന്നെയാണ് എന്നെപ്പോലുള്ള കലാകാരന്മാർക്ക് ഏറ്റവും വലുത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഏലിയാസ് ജി തരകൻ. പ്രമോദേ, ഏലിയാസ് ഭായി നമസ്കാരം. അങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ ലൈവ് വരെ എത്തി. ഏലിയാസൊക്കെ, ഞാനും ഏലിയാസും ഒക്കെ ഇൻഡസ്ട്രിയിൽ കരിയർ ഒരുമിച്ച് തുടങ്ങിയതാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് തുടങ്ങിയതാണ്. അപ്പം അന്ന് ഏലിയാസ് ഫസ്റ്റ് അസിസ്റ്റൻറ്റും ഞാൻ സെക്കൻഡ് അസിസ്റ്റൻറ്റും ഒക്കെയാണ്. ഇപ്പോൾ ഏലിയാസൊക്കെ കാണുന്നുണ്ട്. പ്രമോദ് മണി അണ്ണൻ ഫാൻസ് ഇവിടെ ഹാജർ വെക്കേണ്ടതാണ്. ശ്രീരാജ് എടേ, നീ നമ്മൾ നമ്മൾ ജീവിച്ച് പോട്ടടേ. പറയൂ, നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ പറയൂ. എന്തൊക്കെയാണ് എന്നോട് ചോദിക്കാനുള്ളത്? ഞാൻ കുറേ നേരം, ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ഇവിടെ ലൈവുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം എന്നോട് ചോദിക്കാം. എന്താണ് നവനീത്, ലവ് യു ബ്രോ, ലവ് യു, ലവ് യു ടു നവനീത്. സുഖമല്ലേ? അനീഷ് ഷൈബ്. ഹായ് ചേട്ടൻ. ഹായ് നിഖിൽ സംരാജൻ. ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഷൈൻ കല്ലമ്പലം. ഹായ് സുമേഷ് വയനാട്. ഹായ് വയനാടിനെ അറിയുമോ? വയനാടിനെ അറിയാമെന്നോ? വയനാടൊക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് സുമേഷെ. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഹായ് സിദ്ധു, സുഖമാണോ? അമീന, അമീൻ. സിദ്ധു സുഖമായിട്ടിരിക്കുന്നു. താമസിക്കാതെ നമ്മുടെ കസ്തൂരിമാനിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പറയൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ. സുമ ഹായ്, ഹവ് യു. സുഖമായിട്ടിരിക്കുന്നു. കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ, എന്താ പറയുന്നത്, ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ടും വീട്ടിൽ തന്നെയുണ്ട്. സേഫായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. ഏലിയാസ് ജി ചരകൻ. ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടോ? പൊളിച്ചു. പക്ഷേ എൻ്റെ പൊന്നണ്ണ, ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഒന്നുമില്ല. നമ്മളിങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, അതേ ഉള്ളൂ. അപ്പം എൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. ഇപ്പം എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ കോവിഡും കൊറോണ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് പഴയ പോലെ ഒരുപാട് യാത്രകളൊക്കെ ഒഴിവാക്കി, അല്ലെങ്കിൽ ഒരുപാട് പഴയ പോലെ നമ്മൾ ആൾക്കാരുമായിട്ട് അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ആണിപ്പോൾ വീട്ടിൽ ഒരുപാട് സമയമൊക്കെ ചിലവഴിച്ച്, ഫാമിലിയോടൊപ്പം ഒക്കെ ചിലവഴിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അങ്ങനെ തന്നെ ആണെന്ന് എനിക്കറിയാം. എല്ലാവരും കുറച്ച് നാളത്തിനൂടെ അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെ തന്നെ ആവും. കാരണം ഇത് നമുക്കെല്ലാം വേണ്ടിയാണ്. ഒരാൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്കെല്ലാം വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഗവൺമെൻറ് പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് കേട്ട് അനുസരിച്ച്
ഒക്കെ ഈ പറയുന്ന സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അല്ലെങ്കിൽ സാനിറ്റൈസറും ഒക്കെ ഉപയോഗിച്ച് മാസ്കൊക്കെ ഉപയോഗിച്ച് എല്ലാവരും നല്ല രീതിയിൽ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മിഥുൻ സരോവർ ഹായ്, ഹലോ അക്ഷയ് മോൻ ഹായ്, ഹർഷീന എച്ച സീരിയൽ സീരിയൽ ഒന്ന് ഷെയർ ചെയ്യാമോ, മനസ്സിലായില്ല. എൻ്റെ പാറുക്കുട്ടിക്ക് ഒരു ഹായ് പറയാമോ, പാറുക്കുട്ടിക്ക് ഹായ് പറഞ്ഞിരിക്കുന്നു, പാറുക്കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ പാറുക്കുട്ടി ഹായ്, സുദീന ഹായ്, ബിജു തച്ചമ്പള്ളി ഹായ്, ശ്രീരാജ് ലൂസിഫറിലെ എൻട്രി പൊളിച്ചു ലാലേട്ടൻ്റെ കൂടെ, ലാലേട്ടനുമുള്ള ഉടനെ അവസരം ഒരു സിനിമയിൽ അവസരം ഉണ്ടായി കാത്തിരിക്കുന്നു. ശ്രീരാജെ നിൻ്റെ വാക്ക് പൊന്നാവട്ടെ. അത് ജീവിതത്തിലെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു ലൂസിഫറിൽ ഒരു ഫുൾ ഡേ നമ്മുടെ ലാലേട്ടൻ്റെ കൂടെയും എന്താ പറയുന്നത് പൃഥ്വിരാജ് രാജുവേട്ടൻ്റെ കൂടെ ഒക്കെ ഒരു ഫുൾ ഡേ. രാവിലെ ഒരു ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 7 o'clock 7 മണി മുതൽ വൈകിട്ട് ഒരു 6:30 വരെ ചിലവഴിക്കാനുള്ള ഒരു മഹാഭാഗ്യം എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായി. അതിന് നന്ദി പറയേണ്ടത് നമ്മുടെ വാവ കൊട്ടാരക്കര, അതിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്ന വാവണ്ണനോടാണ്. വാവണ്ണനാണ് എന്നെ ആ പ്രോജക്റ്റിലോട്ട് വിളിച്ചത്. ഒരുപാട് സന്തോഷം. ഒരു ഹായ് പറയുമോ, പ്രണവ്, പ്രണവ് ഹായ്. ബിജു തച്ചമ്പള്ളി സുഖമാണ്, സുഖമാണ് ചേട്ടാ, ഇങ്ങനെ പോകുന്നു. എന്താ പറയുന്നത്, ഇങ്ങനെ ഇപ്പം വീട്ടിലാണ്, സ്വസ്ഥമായിട്ടിരിക്കുന്നു. ഹായ് ഒന്ന് പറയൂ. അബ്ദുൾ റഹ്മാൻ ഹായ്. നിസാർ, കീർത്തി എൻ്റെ അയൽക്കാരിയാണ് കേട്ടോ. ആ നിസാർ, നിസാർ ഏട്ടാ, കീർത്തി നിങ്ങളുടെ അയൽക്കാർ, തൊടുപുഴക്കാരിയാണ് അല്ലേ. ആ ഓക്കെ, കീർത്തി അന്വേഷണം പറഞ്ഞേക്കുക. അമൽ കൃഷ്ണൻ ഹായ് ബ്രോ. ഹായ് ബീന, ബീന ഹായ്. മുഹമ്മദ് യാസിർ, ജാടയാണോ അണ്ണ? ഒരു ജാടയില്ല, നമ്മളെപ്പോലെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ വേറെ ഇല്ല. നിങ്ങൾ ദയവു ചെയ്ത് ജാടയാണെന്ന് പറഞ്ഞ് നമ്മളെ ജാടക്കാരനാക്കരുത്. ജാടയുടെ സ്പെല്ലിംഗ് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല, നമുക്ക് ഒരു ജാടയില്ല. എന്തിനാണ് ജാട കാണിക്കുന്നത്, എന്ത് കാര്യത്തിനാണ് ജാട കാണിക്കുന്നത്? ഒരു കൊറോണ വന്നപ്പോൾ തന്നെ കണ്ടില്ല ലോകമൊക്കെ, അപ്പോൾ എന്തിനാണ് ജാട? നിഖിൽ സോമരാജൻ, ഒരു 500 രൂപ തേസ് തരോ. കൊള്ളടാ മോനെ, നീ നീ ആൾ നീ മിടുക്കന. ഇവൻ ഓൺലൈൻ വന്ന് ലൈവ് വന്ന് എനിക്ക് പണി തരാനായിട്ടിരിക്കും. അവൻ 500 രൂപ ഞാൻ അയച്ചു കൊടുക്കണം. ആ കൊള്ളാം, ഇപ്പോൾ ലൈവ് ആകുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും അല്ലേ. നല്ലൊരു ഐഡിയ, 500 രൂപ അവന് സെൻഡ് ചെയ്ത് കൊടുക്കാം. കൊള്ളാം, നീ മിടുക്കന. നീ പറ്റുമെന്നുണ്ടെങ്കിൽ 10 500 രൂപ എനിക്ക് താ. ഓക്കെ, ഒരു ഹായ് പറയുമോ. ബിന്ദു ശ്രീകുമാർ ഹായ്, ബിബിൻ സൗമേൽ ഹായ്, പെപ്പീസിയ ഹായ്, സജിനി മനോജ് ഹായ്, സിദ്ധുവേട്ട ഹായ്, സജിനി, സതീഷ് കുമാർ ഹായ്, ലിഖിൽ ഗോപാലൻ ഡാൻസറാണോ? ഒരു ഡാൻസറേ അല്ല ഞാൻ, പലയിടത്തും പല പ്ലാറ്റ്ഫോമിലും ഞാൻ ഇതുപോലെ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ബേസിക്കലി ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല, ഞാനൊരു ഡാൻസറല്ല. അങ്ങനെ ഒക്കെയുള്ള പ്രോഗ്രാംസിന് വേണ്ടി നമ്മൾ ഫ്ലോറിൽ റിഹേഴ്സൽ ചെയ്ത് 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 ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് ആണ് നമ്മൾ പെർഫോം ചെയ്തത്. ബേസിക്കലി ഞാനൊരു ഡാൻസറല്ല, എന്താ പറയുന്നത്, ഡാൻസ് ഞാൻ പഠിച്ചിട്ടേ ഇല്ല. നമ്മൾ അങ്ങനെ പ്രോഗ്രാം ബേസ് റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ ഡാൻസ് പഠിച്ച് ചെയ്യുന്നതാണ്. ഹായ് ചേട്ടാ, സുഖമാണോ? അനാമിക, അനാമിക സുഖമാണ്. രാജേഷ് ഗീരു, രാജേഷ് ഹായ്, എന്താ ഗ്ലാമർ? ഉഷ്, എൻ്റെ പൊന്നണ്ണ രാജേഷ്, രാജേഷ് താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എം കെ ദാമോദൻ ഫൈൻ. കാർത്തിക് ഹാർ ഹായ്. ലീഗിൽ ഒരു 500 രൂപ തേസ് ചെയ്യാമോ? ലിഖിൽ ഗോപാലൻ, എൻ്റെ പൊന്ന് ലിഖില്, ഇവൻ ഈ 500 രൂപയും പിടിച്ചോണ്ടിരിക്കുവാണല്ലോ. അവൻ 500 രൂപ ഞാനിപ്പോൾ കൊടുക്കണമെന്നു. ഇത് കൊള്ളാലും മിടുക്കനാണല്ലോ അവൻ. ചേട്ട സുഖമാണോ? സുഖമാണ്. വിപിൻ, വിപിൻ കെ ഹായ്. കാർത്തിക ഹായ്. അജയൻ അഞ്ചൽ, അജയൻ അഞ്ചൽ ഹായ്. അഞ്ചൽ എൻ്റെ നാട്ടുകാരാണ്, ഞാൻ കൊട്ടാരക്കരയാണ് ഇപ്പോൾ ഉള്ളത്. ജനിച്ചതും വളർന്നതും എല്ലാം കൊട്ടാരക്കരയാണ്. അഞ്ചൽ എനിക്ക് തൊട്ടടുത്താണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള സ്ഥലമാണ്. ഹായ് വിജു ഹായ്, നിയാസ് ഹായ്, ബിന്ദു പ്രദീപ് ഹവാറിയു, സുഖമായിട്ട് പോകുന്നു. ഹലോ മനീഷ്, നമ്മുടെ ചങ്ക് ബ്രോ മനീഷ് എത്തിയിട്ടുണ്ട്. മനീഷ് ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. മനീഷ് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദിലീപ് ശങ്കർ, ദിലീപ് ഏട്ടാ നമസ്കാരം, ഹായ്, സുഖമായിട്ടിരിക്കുന്നത്, കാണാറുണ്ട്, പ്രോജക്റ്റ് കാണാറുണ്ട് ദിലീപ് ഏട്ടാ. അടിപൊളിയായ ഒരു ഗ്യാപ്പിന് ശേഷം ദിലീപ് ഏട്ടൻ്റെ ഈ പറഞ്ഞല്ലേ, നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നു, ഒരു ഗ്യാപ്പിന് ശേഷം ദിലീപ് ഏട്ടൻ്റെ റീ എൻട്രി തകർത്തിട്ടുണ്ട്. നല്ലൊരു പ്രോജക്റ്റിൽ, ഏഷ്യാനെറ്റിൽ തന്നെ നല്ലൊരു പ്രോജക്റ്റിൽ എൻട്രി ആവാൻ കഴിഞ്ഞത് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം. ദിലീപ് ഏട്ടാ, സ്വപ്നങ്ങളെ വിടാതെ പിടിച്ചു ഇവിടെ വരെ എത്തിയ കഥ പറയൂ. ഏലിയാസ് ജി ചരങ്ങൻ, എൻ്റെ പൊന്ന് ഏലിയാസേ, അതൊക്കെ ഇവിടെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈവിൽ ഒരുപാട് ആൾക്കാർ, അല്ല എന്താ പറയുന്നത്, നമ്മുടെ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആണല്ലോ നമ്മളെ എത്തിക്കുന്നത്. നമ്മൾ അതിനുവേണ്ടി, നമ്മൾ സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഒരുപാട് അറിയാം, ഇപ്പോൾ ഏലിയാസിനൊക്കെ അറിയാം, ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ലൈഫിൽ, സ്റ്റിൽ സ്ട്രഗിളിങ്ങിലാണ്.
എപ്പോഴും നന്ദി പറയാനുള്ളത് ഏഷ്യാനെറ്റിനെ പോലെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ, അത് എത്ര നന്ദി പറഞ്ഞാലും ഏഷ്യാനെറ്റാണ് എനിക്ക് ഇത്രയും ഒരു റീച്ച് തന്നത്. കൂടെ എന്നെ കാണുന്ന ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റിൻ്റെ മലയാളി പ്രേക്ഷകർ, അതാ ഞാൻ എടുത്തു പറയുന്നത്, ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റിൻ്റെ മലയാളി പ്രേക്ഷകരാണ് എന്നെ സ്വീകരിച്ചതും നിങ്ങളുടെ ഈ സ്നേഹവും നിങ്ങൾ തരുന്ന വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ പരിഗണനയും ഒക്കെ തന്നെയാണ് എന്നെ പോലെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് പ്രചോദനം, വീണ്ടും വീണ്ടും വർക്കുകൾ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ സ്നേഹവും ഒക്കെയാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. വീണ്ടും ഞാൻ എന്താ പറയുന്നത്, വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, എക്കാലവും ഈ സ്നേഹവും ഈ സപ്പോർട്ടും ഈ പരിഗണനയൊക്കെ നിങ്ങൾ എനിക്ക് തരണം, എൻ്റെ കൂടെ ഉണ്ടാവണം. പറയൂ. പിന്നെ കസ്തൂരിമാൻ സൂപ്പർ, താങ്ക് യു വെരി മച്ച്. ഞാനും കൊട്ടാരക്കര, ജോയൽ റോയ്. ആ ഞാനും കൊട്ടാരക്കരയാണ്, ഞാൻ കൊട്ടാരക്കരയാണ് ജനിച്ചതും വളർന്നതും ഒക്കെ. കൊട്ടാരക്കരയിൽ നിന്നും കലേവരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. പക്ഷേ ഈ സീരിയൽ അഭിനയവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 4-5 കൊല്ലമായിട്ട് ഇപ്പോൾ സ്ഥിരം ട്രിവാൻഡ്രത്ത് താമസമാണ്. കൊട്ടാരക്കര സ്ഥിരം വന്നു പോകുന്നുണ്ട്, കൊട്ടാരക്കര വരാറുണ്ട്. ഇപ്പോഴും ഞാൻ ഇരിക്കുന്നത് കൊട്ടാരക്കരയാണ്, കൊട്ടാരക്കര ഇരുന്നിട്ടാണ് ഈ ലൈവ് പോകുന്നത്. ഓക്കെ, സന്തോഷം. സുമേഷ്, ഹായ്. പ്രമോദ് മണിച്ചേട്ടോ സുഖമാണ്. തുളസി ഹായ് സുഖമാണ്. റോഷ്ന സുനീർ, കസ്തൂരിമാൻ മൈ ഫേവറേറ്റ് സീരിയൽ. താങ്ക് യു വെരി മച്ച്. ഞങ്ങളുടെ പച്ച മനുഷ്യനാണ് ഞങ്ങളുടെ പ്രമോദ് അണ്ണൻ. ആരാടാ ശ്രീരാജ് ക്യാപ്ചർ, ആരാടാ അണ്ണനെ ജാട എന്ന് പറഞ്ഞത്? ശ്രീരാജ്, നീ അടിക്കുകയും പിടിക്കുകയും കൊല്ലുകയും കൊലപാതകം ഒന്നും ചെയ്തേക്കല്ലേ എനിക്ക് വേണ്ടിയിട്ട്. ഒരുപാട് സന്തോഷം. കുഞ്ഞാറ്റ, ഹായ് ചേട്ടാ സുഖമാണോ? ഞാൻ കുഞ്ഞാറ്റ ഹായ്. മനീഷ് കൃഷ്ണ, ആ അത് വിളിക്കുമ്പം പറയാം, ഈ ചോദ്യത്തിനുള്ള ഉത്തരം വിളിക്കുമ്പം പറയാം. ലൈവിൽ വന്ന് പണി തരാനായിട്ട് നമ്മുടെ കുറേ ചങ്ക് സുഹൃത്തുക്കൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അജയൻ അഞ്ചൽ, സൂപ്പർ സംസാരം. അജയൻ ചേട്ടാ, നമ്മുടെ പിന്നെ ഈ നാക്കുകൊണ്ടൊക്കെ എല്ലാം നമ്മൾ ജീവിച്ച് പോകുന്നത്. ജിബിൻ വർഗീസ്, ഹായ് പ്രമോദ് മണി. ജിബിൻ എൻ്റെ കോളേജ് സുഹൃത്താണ്, കൊട്ടാരക്കര കോളേജിൽ ഞാൻ ബികോം പഠിക്കുമ്പോൾ, ഡിഗ്രി പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. ജിബിൻ ഇപ്പോൾ ദുബായിലാണ്. ഒരുപാട് സന്തോഷം ജിബിനെ നീ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ തരുന്ന ഈ പ്രൊമോഷനും സ്നേഹമൊക്കെയാണ് അങ്ങേയറ്റം സന്തോഷം. ഹണി മറിയ കുര്യൻ, ഹായ്. ഹായ് ഹണിയ. ഹണി എൻ്റെ കസിനാണ്, അവൾ എറണാകുളത്ത് വീട്ടിൽ നിന്നു തോന്നുന്നു. ഹണി, നിന്റെ നാത്തൂൻ, പുതിയ നാത്തൂനോട് കമൻറ്റ് പറഞ്ഞേക്കുക, അന്വേഷണം പറഞ്ഞേക്കുക. വീട്ടിലുള്ള എല്ലാവരെയും, ടോണിയെയും മമ്മിയെയും പപ്പ എല്ലാം അന്വേഷണം പറഞ്ഞേക്കുക. കാണുന്നതിൽ സന്തോഷം. സുറുമി റസൽ, പ്രമോദേട്ട സീരിയലൊക്കെ സൂപ്പറായിട്ട്. സുറുമി എനിക്ക് പരിചയമുള്ള ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, സൂപ്പർ ആക്ടിങ് ക്രിമോ. ഇത് സംസാരിക്കാൻ, അതിനെ സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം അതിനേക്കാൾ ഓവർ ഈ മെസ്സേജ് വരുന്നുണ്ടേ. ഹായ് ശിവനന്ദ, സീരിയൽ കാണാറുണ്ട്, സൂപ്പർ, താങ്ക് യു വെരി മച്ച്. തൻവീർ ഹായ്, ഹലോ. അഖില ഹായ്. കൃപ രാധാകൃഷ്ണൻ, കഥ എങ്ങോട്ടോ പോകുന്നു. കഥയൊക്കെ അടിപൊളിയായിട്ട് പോകും, ഞാൻ ഗ്യാരൻ്റി, ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾ പിന്നെ കണ്ടാൽ മാത്രം മതി, എനിക്ക് അത്രേ പറയാനുള്ളൂ. കാണാതിരിക്കരുത്, കാണുക. കസ്തൂരിമാൻ മസ്റ്റായിട്ട് കാണുക. അടിപൊളി കഥയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊട്ടാരക്കര ഏത് കോളേജിലാണ് പഠിച്ചത്? നിഖിൽ സോമരാജൻ. കൊട്ടാരക്കര ഞാൻ സെൻറ്റ് ഗീഗോറിയസ് കോളേജിലാണ് പഠിച്ചത്, SG. കൊട്ടാരക്കര സെൻറ്റ് ഗീഗോറിയസ് കോളേജിൽ 3 വർഷം എൻ്റെ ബികോം കാലഘട്ടം, 3 വർഷം അവിടെ ആയിരുന്നു. ഒരു ഹായ് പറയുമോ? അഖില ഹായ്. ഒന്ന് ഹായ് പറമുത്തെ. സനിൻ ഹായ്. സുനിൽ നായർ, ഹായ്, ഗുഡ് സപ്പോർട്ട്, താങ്ക് യു വെരി മച്ച് സുനിൽ. സുനിലേട്ട താങ്ക് യു. ശില്പ ഹായ്, നമസ്കാരം. സിന്ധമോൾ ഷാ, നമസ്കാരം. കസ്തൂരിമാനിൽ വരുവോ ഇനി? കസ്തൂരിമാനിൽ വരുവോന്നു, എപ്പോൾ വന്നെന്ന് ചോദിക്ക്. കൊള്ളാം, നമ്മൾ വരും. ഒരു വരവ് കൂടി വരേണ്ടി വരുമെന്ന് പറഞ്ഞോളേ. അടിപൊളിയായിട്ട് നമ്മൾ കസ്തൂരിമാനിൽ ഒരു റീഎൻട്രി താമസിക്കാൻ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. പറയൂ. ഈ ഹായ് അല്ലാതെ ഹായ് 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 എല്ലാവർക്കും ഹായ്. എന്നെ കാണുന്ന എല്ലാവർക്കും, ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഞാൻ ആദ്യമേ തന്നെ ഒരു ഹായ് പറഞ്ഞിരിക്കുന്നു. റണു ജോൺ, നിന്റെ ഗ്ലാമർ കണ്ടാൽ നിനക്ക് വേണ്ടി പെണ്ണുങ്ങൾ കൂട്ടത്തല്ല് നടത്തും. എൻ്റെ പൊന്ന് റണു അണ്ണ, ഇതൊക്കെ എന്തോന്ന്, എനിക്ക് വയ്യായി. നമ്മൾ അതിനൊക്കെ ഗ്ലാമറൊന്നും ഇല്ലെന്ന, പിന്നെ ഉള്ളതുകൊണ്ടൊക്കെ ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോവുകയാണ്. അനൂപ് മറ്റത്തുള്ള ഡാ അനൂപേ, അനൂപൊക്കെ എൻ്റെ ചെറുപ്പകാലം മുതലുള്ള സുഹൃത്താണ്. എന്താ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അനൂപ് ഇപ്പം ഖത്തറിലാണ്. ശ്യാംകുമാർ, സൂപ്പർ ആക്ടിങ്, സൂപ്പർ, താങ്ക് യു അണ്ണ. ഇങ്ങനെയൊക്കെ പോകുന്നു.
ചേട്ടാ ഒരു ഹായ് തരുമോ? രോഹിണി, രോഹിണി ഹായ്. ഞാനും കൊട്ടാകരക്കാരനാണ്. ഷൈൻ ടി ഷാജി, ഷൈനെ കാണാം നമുക്ക്. ഞാൻ ഇപ്പോൾ കൊട്ടാകരമുണ്ട്. ഷാറോൺ ടി ബാബു ഹായ്. മഴ വന്നിട്ടുണ്ടോ? മാഹി വന്നിട്ടുണ്ടോ? മാഹിയിൽ, മാഹി വഴി ഞാൻ പാസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഷാഹിനെ ഒരിക്കൽ യാത്ര ചെയ്ത് പോകുന്ന വഴിയിൽ ഞാൻ പാസ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് അങ്ങനെ ഇറങ്ങാനോ സ്റ്റേ ചെയ്യാനോ ഒന്നും മാഹിയിൽ പറ്റിയിട്ടില്ല. യാത്ര ചെയ്ത് പോയിട്ടുണ്ട്. സിന്ധു അശോകൻ ഹലോ. അനാമിക, അനാമിക മഴ ഉണ്ടോ അവിടെ? ഇവിടെ ഇപ്പം മഴയില്ല, മഴയ്ക്കുള്ള എല്ലാ സാധ്യതകളും വരുന്നുണ്ട്. റഫി മോൾക്ക് ഒരു ഹായ്. ഹായ് റഫി മോൾ. അബ്ദുറഹ്മാൻ സുഖമാണോ? സുഖമാണ്. അജീഷ്, നിത്യാനന്ദൻ സൂപ്പർ ആക്ടിങ്, താങ്ക് യു, താങ്ക് യു വെരി മച്ച്. എന്തൊക്കെ എന്തൊക്കെയോ എഴുതുന്നുണ്ട്, കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഗിരിജ സുനിൽ ഹായ്. ലിഖിൽ ഗോപാലൻ ആർമി റിപ്പോർട്ടിംഗ്. ഹായ് ചേട്ടാ, ഒരു ഒരു ഹലോ തരുമായ മാൾസോ ഫ്രം കെറ്റിമ. അഞ്ജിത, ഓക്കെ, ഹായ് അഞ്ജിത. പിന്നെ പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം യൂസ് ചെയ്യാം, ചോദിക്കാം. വെറുതെ എല്ലാവരും ഇങ്ങനെ ഹായ് പറഞ്ഞുകൊണ്ടിരിക്കാതെ ചോദിക്കൂ. നല്ല ചോദ്യങ്ങൾക്ക് ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഒരിക്കൽ കൂടി കസ്തൂരിമാൻ എല്ലാവരും മസ്റ്റായിട്ട് കാണണം, മസ്റ്റ് ആൻഡ് ഷുഡായിട്ട് കാണണം. നമ്മുടെ ടൈമിനൊക്കെ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് എങ്കിൽ പോലും പ്രേക്ഷകരെല്ലാം കാണണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. മസ്റ്റായിട്ട് കാണണം. കഥയൊക്കെ ഇനി അടിച്ചു പൊളിച്ചൊരു ഏരിയയിലോട്ടാണ് കഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ എല്ലാം പ്രേക്ഷകരെല്ലാം വീണ്ടും ഉറപ്പായും കാണണം. കൊട്ടാരക്കരയാണോ? കൊട്ടാരക്കരയിൽ എവിടെ? അജിൻ അലക്സ്. ഞാൻ കൊട്ടാരക്കരയിൽ കലേപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ പറഞ്ഞു, ഞാൻ ജനിച്ചു വളർന്നതൊക്കെ കലേപുരത്താണ്. പക്ഷേ ഇപ്പോൾ സെറ്റിൽഡായിട്ട് ഇരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് ട്രിവാൻഡ്രം തന്നെയാണ്. സോന ശ്രീനിവാസൻ ഹായ്. ഹായ് സോന. മുഹമ്മദ് യാസിർ, സോറി ചേട്ടാ ഫോർ ആസ്കിൻ ജാഡ. അയ്യോ, കുഴപ്പമില്ല മുഹമ്മദേ. മുഹമ്മദ് യാസിർ, സോറി ചേട്ടാ ഫോർ ആസ്കിൻ ജാഡ. ഒരു പ്രശ്നമില്ല. അതിനെന്താണ്, അത് എന്താണെന്നറിയത്തില്ല. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി ജാഡയാണെന്ന് എല്ലാവർക്കും പെട്ടെന്ന് തോന്നും. ഇപ്പോൾ 2 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ പലരും പറഞ്ഞിട്ടുണ്ട്, ഇട നിന്നെയാന്നൂടെ ജാഡയാണെന്ന് തെറ്റിദ്ധരിച്ചെന്ന് പലരും പറഞ്ഞു. ഒരു ജാഡയില്ല, നമ്മൾ ജാഡയൊന്നും കാണിക്കാൻ പോകുന്നില്ല. ജാഡ കാണിച്ചുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. ഓക്കെ, കുറച്ച് പൈസ കടം തരാനുണ്ടോ? ജിബിൻ ബി വർഗീസ്, അടുത്തവൻ, അടുത്തവൻ. ഒരാളെ പറഞ്ഞങ്ങോട്ട് ഒതുക്കിയതേ ഉള്ളൂ. ഇനി അടുത്ത ആൾ വന്ന് ജിബിൻ എൻ്റെ കൂടെ പഠിച്ചവൻ തന്നെ. കൂടുതൽ കുറച്ച് പൈസ കടം തരാനുണ്ടോ എന്ന്. തരാടാ, നീ നാട്ടി വാ, തരാം. അബ്ദുറഹ്മാൻ ഇപ്പോൾ ഷൂട്ടുണ്ടോ? ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് കസ്തൂരിമാൻ ഷൂട്ട് നടക്കുന്നുണ്ട്. ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്നു. സൂര്യാദേവ് ഫ്രണ്ടാക്കുമോ? ഉറപ്പായിട്ടും ഫ്രണ്ടാക്കാമല്ലോ. ഹർഷൻ പട്ടാരി, ഹാപ്പി അല്ലേ? ഞാൻ ലോക്കായി. ഹർഷണ്ണ നമസ്കാരം. ഹർഷണ്ണൻ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഹർഷൻ പട്ടാഴി എൻ്റെ കൂട്ടുകാരിയായിരുന്ന, എൻ്റെ ബികോമിൽ എൻ്റെ കൂടെ ക്ലാസ്മേറ്റായിരുന്ന ജിഷയുടെ ഹസ്ബൻഡാണ് ഹർഷണ്ണ. ഇപ്പോൾ ഒരുപാട് പ്രോജക്റ്റ്, ഇപ്പോൾ മമ്മൂക്കയുടെ 1 പ്രോജക്റ്റൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. ഹർഷണ്ണ നമസ്കാരം, കാണുന്നതിൽ സന്തോഷം. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളെയൊക്കെ വിളിക്കുക, നമ്മളെയൊക്കെ വിളിച്ച് 1-2 വേഷങ്ങളൊക്കെ തരുക, സഹായിക്കുക. ഓക്കെ, ജാട ഇല്ലെങ്കിൽ 100 രൂപ തേസ്. എൻ്റെ പൊന്ന് ലീഗിലേ, എടെ ഞാൻ ഇറങ്ങിപ്പോണോ? ഇവൻ 100 രൂപ ചോദിക്കാനായിട്ട്. 100 രൂപ തരാം, 100 രൂപ തരാം. ഓക്കെ, തരാം. ഇന്നും ചോദിക്കല്, 100 രൂപ തരാം. ഓക്കെ. വിഷ്ണു ശ്രീ ഹായ്. കൊട്ടാരക്കരയിൽ എവിടെ? ഷൈൻ ടി ഷാജി. ഷൈനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൊട്ടാരക്കരയിൽ ഞാൻ കലേവരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. ചേട്ടനെ എല്ലാവരും ട്രോൾ വന്നല്ലോ ഹായ്. ഉറപ്പായിട്ടും ട്രോളട്ടെ, കൊള്ളാം. നമ്മളെ ട്രോളുന്നതല്ലേ നമുക്ക് സന്തോഷം. നമ്മൾ ഈ ട്രോളാതൊക്കെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എന്താ കാര്യം? ട്രോളർമാരൊക്കെ എടുത്ത് പൊളിച്ചടുക്കട്ടെ, വൈറലാവട്ടെ, അതാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ പറയുന്നത്, അതൊരു ഈ ട്രോളൊക്കെ ഒരു എന്താ പറയണ്ടത്, എനിക്ക് അത് സന്തോഷമേ ഉള്ളൂ. എന്നെ ട്രോളുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലാതെ ട്രോളിനെ പേടിച്ച് നമ്മൾ ലൈവ് വരാതിരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോവോ, ചേട്ടാ ഞാൻ ലൈവ് ചെയ്യത്തില്ലെന്ന് പറയുമോ, അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ട്രോളുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അത് പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്ന ആളാണ്. ഇനി എന്തൊക്കെ ട്രോൾ ചെയ്യാലും. നിഖിൽ സോമരാജൻ, ഞാൻ വായിക്കുന്നില്ല. ഇനി 5000 ചോദിച്ചത് ഞാനാ, എനിക്കില്ലേ അടുത്തത്. അപ്പം നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു തീർത്തേ? പൈസ ചോദിക്കാനായിട്ട് കുറേ ആൾക്കാർ ഇരിപ്പുണ്ട് കേട്ടോ ലൈവിൽ വന്നിട്ട്. ആര് നമുക്ക് പൈസ തരുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ലൈവിൽ ഇരിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത് പൈസ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോകാനായിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഓക്കെ, കൊള്ളാം. വിവേക് ജെയിൻ, ഒരു പാട്ട് പാടുമോ? ഇതിലും ഭേദം, നീ എന്നോട് അടുത്ത 1000 രൂപ അങ്ങ് ചോദിച്ചാൽ പോരായിരുന്നോ? ഹായ് അഞ്ജലി. ഹായ് രഞ്ജിത്ത്, രഞ്ജിത്ത് പാച്ചു. ഹായ് രഞ്ജിത്ത്. ബിബിൻ പുത്തൂർ, അളിയാ അളിയാ നമസ്കാരം.
വിപിൻ ഒരു നല്ലൊരു സംവിധായകനാണ്. ഇതുപോലെ ഞങ്ങൾ ചെറുപ്പം മുതലെ ഒരുമിച്ച് സിനിമാ സ്വപ്നങ്ങൾ കൊണ്ട് കണ്ടു നടന്ന കുറച്ച് സുഹൃത്തുക്കളിൽ ഒരാളാണ് വിപിൻ. കൊട്ടായക്കരയ്ക്ക് അടുത്ത് പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വിപിൻ. വിപിൻ ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ഒരുപാട് ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയ ഒരു ഒരു കലാകാരനാണ്, ഒരു നല്ലൊരു ഡയറക്ടറാണ്. പൊന്നിൻ കാ പൂക്കുന്ന സൂത്രം എന്നാണ് അവൻ്റെ പ്രോജക്റ്റിൻ്റെ പേര്. വിപിനെ കാണുന്നതിൽ സന്തോഷം. ഏഷ്യാനെറ്റിലെ ആദ്യത്തെ പ്രോജക്റ്റിൻ്റെ പേര് പറയാമോ? മനീഷ്. ആറ് ആദ്യത്തെ പ്രോജക്റ്റാണ് എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ്. ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് ഏഷ്യാനെറ്റിലെ ആദ്യത്തെ പ്രോജക്റ്റ്. ശരിക്കും സീരിയസ്ലി ഏഷ്യാനെറ്റിൽ ഞാൻ ആദ്യത്തെ പ്രോജക്റ്റ് അമ്മ എന്ന് പറയുന്ന സീരിയലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായിരുന്നു ഞാൻ എൻട്രി ആവുന്നത്. എൻ്റെ ഗുരുനാഥൻ, ഇപ്പോഴത്തെ സൂപ്പർ ഹിറ്റ് ഡയറക്ടറായ നമ്മുടെ വാനമ്പാടിയുടെ ഡയറക്ടറായ ആദിത്യൻ സാറിൻ്റെ കൂടെയാണ് ഞാൻ എൻട്രി ആവുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഞാൻ എൻട്രി ആവുമായിരുന്നു. അങ്ങനെ നമുക്ക് അഭിനയിക്കാൻ താല്പര്യം കൂടിയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് മാറി. ആദ്യമേ ടെക്നിക്കൽ സൈഡിലൊക്കെ നിന്ന് പയ്യെ പയ്യെ പഠിച്ച് ഇങ്ങനെ ഫസ്റ്റ് അസിസ്റ്റൻ്റായി വന്നു. അവിടെ നിന്ന് പഠിച്ച് പഠിച്ച് മുമ്പോട്ട് വന്നിട്ടാണ് പയ്യെ ഞാൻ ക്യാമറയുടെ മുമ്പിലോട്ട് ചാടുന്നത്. ഒരു സുപ്രഭാതി പെട്ടെന്ന് ചാടി നമ്മൾ ഔട്ടാവണ്ടെന്ന് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഐഡിയകളൊക്കെ നമ്മൾ ചെയ്തത്. അപ്പം ഞാൻ ചെയ്യുന്ന ആദ്യത്തെ പ്രോജക്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചെയ്യുന്നത് അമ്മയാണ്. മനസ്സിലായല്ലോ. മനീഷ്, മിസ്റ്റർ മനീഷ് കൃഷ്ണ. ഓക്കെ. അനിമോൾ മാത്യു കൂവക്കര, ഷർട്ട് ഒന്ന് അയൺ ചെയ്യാമായിരുന്നു. അയ്യോ, ചുളുങ്ങിയിട്ടുണ്ടല്ലേ. ഓക്കെ, സോറി, നെക്സ്റ്റ് ടൈം അത് ശ്രദ്ധിക്കാം. താങ്ക് യു അനിമോൾ. ഓക്കെ. ജിഷിൻ മോഹൻ, പ്രശംസ പിടിച്ചു പറ്റുന്ന ആളാണോ നീ? ഓ അണ്ണാ, ജിഷിൻ വന്നിട്ടുണ്ട്. ആ അപ്പോൾ രണ്ട് പേരും വന്നിട്ടുണ്ട്. മനീഷും വന്നിട്ടുണ്ട്, ജിഷിനും വന്നിട്ടുണ്ട്. ഇനി ഇവർ തമ്മിലൂടെ ഒരു ഒരു ഇതിൻ്റെ അത് ഈ ലൈവിൽ കിടന്നിട്ട് നമുക്കിട്ട് ഇനി ഓക്കെ. ജിഷിനെ ഓക്കെ, സന്തോഷം. നീ എറണാകുളം എത്തിയെന്ന് വിചാരിക്കുന്നു. രാവിലെ വിളിച്ചിരുന്നു, എറണാകുളം എത്തിയെന്ന് വിചാരിക്കുന്നു. എന്താണ് ലിഖിൽ ഗോപാലൻ, എനിക്ക് സീരിയലിൽ ചേട്ടൻ്റെ മോനായി അഭിനയിക്കാൻ ഒരു അവസരം തരുമോ? എനിക്ക് സീരിയലിൽ ചേട്ടൻ്റെ മോനായി അഭിനയിക്കാൻ, എൻ്റെ മോനായിട്ട് നീ അഭിനയിക്കാനോ? എടാ, എനിക്ക് വലിയ പ്രായമൊന്നുമില്ലടാ, എനിക്ക് അതിനൊക്കെ ഏജൊന്നും ഇല്ല. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നപ്പോൾ ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ തെറി വിളിച്ചിട്ടുണ്ടോ? ഒരു സെക്കൻഡ്, ഞാൻ ഇവിടെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരു ഫാൻ ഇരിപ്പുണ്ട്, ഞാൻ ഒന്ന് പൊസിഷൻ ഒന്ന് മാറ്റിക്കോട്ട്, പ്ലീസ്, ഒറ്റ സെക്കൻഡ്. സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ആരും പോലെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സോറി 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 സോറി, അറിയില്ലാതെ ഈ ഫാൻ ഡയറക്റ്റ് ഫേസിലോട്ട് അടിച്ചിട്ട് മൂടി ഇങ്ങനെ പറക്കുന്നു. ഓക്കെ, പറഞ്ഞു അജിൻ, എന്തായാലും നമ്മുടെ നാട്ടുകാരനായതിൽ സന്തോഷം. കൊട്ടാരക്കര ഇഷ്ടം. താങ്ക് യു, താങ്ക് യു അജിൻ. അലക്സ് മുനീർ, ഹായ്. കസ്തൂരിമാൻ സീരിയലിനെ പറ്റി പറയാമോ? ജീവൻ മാത്യു. കസ്തൂരിമാൻ സീരിയൽ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇത്രയും അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇപ്പം ശ്രീരാം, റെബേക്ക, ഞാൻ, ജീവന്, അച്ചമ്മ, അങ്ങനെ തുടങ്ങി ഏറ്റവും വിസഡ്, പിന്നെ നമ്മുടെ ക്രൂ ആയ നമ്മുടെ ഡയറക്ടറായ കുബു സാർ, അതായത് സച്ചിൻ ചേട്ടൻ, പ്രൊഡ്യൂസർ ഷാൻ ചേട്ടൻ, പിന്നെ ക്യാമറമാൻ ഗുണചേട്ടൻ, ഇവരൊക്കെ എല്ലാ ഒരു എന്താ പറയുന്നത് അൺലിമിറ്റഡ് ഫണ്ണായിട്ടുള്ള ഒരു 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 ലൊക്കേഷനാണ് കസ്തൂരിമാൻ എന്ന് പറയുന്നത്. ശരിക്കും നമുക്കൊരു ഷൂട്ടിന് പോകുന്ന ഒരു പ്രീതി ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മളെവിടെ ഒരു ടൂറിന് പോകുന്ന ഒരു അവസ്ഥയിലാണ്. അടിപൊളി ലൊക്കേഷനാണ് കസ്തൂരിമാൻ. കസ്തൂരിമാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മെസ്സേജ് വായിക്കാൻ, അല്ല മീൻസ് ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജസ് എല്ലാം എനിക്ക് മിസ്സാവും. ജിഷിൻ മോഹൻ, ഏതെങ്കിലും ആർട്ടിസ്റ്റിനെ തെറി വിളിച്ചേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ട്, നിന്നെ തന്നെ. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ ഞാൻ തെറി വിളിച്ച ഒരു ആർട്ടിസ്റ്റാണ് ജിഷിൻ മോഹൻ. ഷോർട്ടിന് വിളിച്ചാൽ വരത്തില്ല. ഓക്കെ, ശ്രീരാമായിട്ടുള്ള എക്സ്പീരിയൻസ്. ശ്രീമോൻ ശ്രീ, ഓക്കെ. ശ്രീരാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള, ഇപ്പം അവനെ പുകഴ്ത്തി പറയുകയാണെന്ന് വിചാരിക്കേണ്ട കാര്യം, വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ എന്ത് വിഷമങ്ങളും ഒക്കെ വളരെ പേഴ്സണലായിട്ട് പറയാൻ പറ്റുന്ന, ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന ഒരു നല്ല സുഹൃത്താണ് ശ്രീരാം. ഒരു ജെനുവിൻ ക്യാരക്ടറുള്ള ഒരാളാണ് ശ്രീരാം. അവനെക്കുറിച്ച് പൊക്കി പറഞ്ഞില്ലെങ്കിൽ അവൻ ലൈവ് പോകുമ്പോൾ എന്നെക്കുറിച്ച് പൊക്കി പറയില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നിമിഷ മാത്യു, ഒരു പാട്ട് പാടുമോ? ദയവ് ചെയ്ത് പാട്ട് പാടാൻ മാത്രം പറയരുത്, കാരണം മറ്റൊന്നുകൊണ്ടുമല്ല. ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഇത് കാണുന്നുണ്ട്. ഞാൻ വല്ല പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ ആൾക്കാർ മൊത്തത്തിൽ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് നിമിഷ കുറച്ച് നേരം എൻ്റെ ഈ കത്തിയൊക്കെ കേട്ടിരിക്കാം നമുക്ക്. സൗത്ത് ഇന്ത്യൻ മൈക്കൽ ജാക്സൺ എന്ന് പറയുന്നത് അഭിമാനമാണോ? ജിഷിനെ, നിനക്ക് ഉറങ്ങാൻ സമയമായില്ലോ മോനെ. നീ യാത്ര ചെയ്ത്, ഇത്രയും യാത്ര ചെയ്ത് നീ പോയതല്ലേ? നീ എറണാകുളം എത്തിയതല്ലേ? നീ ട്രിവാൻഡ്രത്തു നിന്ന് ബൈ ഡ്രൈവ് പോയതല്ലേ? തൽക്കാലം ഉറങ്ങ്. ഒരു സിഗ്നേച്ചർ സ്റ്റെപ്പ് കാണിക്കാമോ മനീഷ് കൃഷ്ണ? അതൊക്കെ നമുക്ക് ചെയ്യാം, സിഗ്നേച്ചർ സ്റ്റെപ്പൊക്കെ കാണിക്കാം. ഓക്കെ, ഷംന ഷൈജു ഹായ്.
കുഞ്ഞാറ്റ ചേട്ട പാട്ട് പാടി തരുമോ? ബിബിൻ മാത്യു ഒരു ഹായ് പറയുമോ? ഹായ് ബിബിൻ, എൻ്റെ മക്കൾക്ക് ഒരു ഹായ് പറയാമോ? മഞ്ജു ഷിഞ്ചു, എന്തൊക്കെയോ മെസ്സേജ്, ചില മെസ്സേജുകൾ വായിക്കാൻ പറ്റുന്നില്ല. നിഖിൽ സോമരാജൻ, ചേട്ടൻ ഒരു ഡാൻസ് കളിക്കുമോ? നിഖിലെ, ഇപ്പം അവന് പൈസ മാറി, അവൻ നേരത്തെ പൈസ ചോദിച്ചവനാണ്. ഇപ്പം പൈസ മാറി, ഇനി എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണം. ഇവനെ ആരോ പറഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഡാൻസ് കളിക്കൂ പ്ലീസ് ജീഷിൻ. ആ ഓക്കെ ഓക്കെ, ഇപ്പോൾ ലൈവിൽ ഈ ഫ്രെയിമിൽ നിന്നിട്ട് ഞാൻ ഡാൻസ് കളിക്കണം. നിനക്ക് നല്ല ആഗ്രഹങ്ങളാണ് കേട്ടോ. ഞാനിത് കട്ട് ചെയ്തിട്ട് ഞാൻ വിളിക്കാം, കഴിഞ്ഞിട്ട് വിളിക്കാം. മഞ്ജു ഷിജു, മഞ്ജു ഷിജുവിൻ്റെ മക്കൾക്ക് ഒരു ഹായ്. ഹായ് മഞ്ജു, മഞ്ജുവിൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരു ഹായ്. ദീന രാജീവ് ദീന ഹായ്, രമ്യ ശിവദാസ് ഹായ്, ഷിബു ഹായ്, ആദിര ജിതിൻ ഹായ്, ഹായ് ആയിഷ അസ്ന ഹായ്, എല്ലാവർക്കും ഹായ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയറക്ടർ ജിഷനെ, നമ്മൾ ഈ ചെറിയ ഒരു കാലഘട്ടത്തിൽ കുറേ ആൾക്കാരുമായിട്ട്, കുറേ ഡയറക്ടേഴ്സുമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് പോലുള്ള ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കുറേ ഡയറക്ടേഴ്സുമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരാളുടെ പേരെങ്ങനെ പറയുന്നത്, എല്ലാവരും അവരുടേതായ കഴിവുകളുള്ള ആൾക്കാരാണ്. എന്താ പറയുന്നത്, അവരുടേതായ ക്രിയേറ്റിവിറ്റി, അവരുടേതായ സ്പേസ് ഉള്ള ആൾക്കാരാണ്. ഇവരുടെയൊക്കെ ഫ്രെയിമിൽ നിൽക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് തന്നെ നമ്മളൊക്കെ ചെയ്ത വലിയ ഭാഗ്യമാണ്. ഏഷ്യാനെറ്റ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു സൂപ്പർ ഹിറ്റായ മെഗാ സീരിയലിലൊക്കെ ഒരു വേഷം അഭിനയിക്കാൻ കഴിയുമെന്ന് പറയുന്നത് തന്നെ ഞാൻ എൻ്റെ മഹാഭാഗ്യമായിട്ട് എടുക്കുന്നു. ഒരാളുടെ പേര് പറയാൻ പറ്റില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ കഴിവുകളുള്ള ആൾക്കാരാണ് എല്ലാ ഡയറക്ടേഴ്സും. ബിന്ദു, ബിന്ദു ജോയി ഹായ്, ദാനിഷ ഹായ്, ഷിബിന മുജീബ് ഹായ്, എല്ലാവർക്കും ഹായ്. ഹായ് അയച്ചുകൊണ്ടിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക. ഒരു ഹായ് പറയാമോ? ഷിബിന മുജീബ് ഹായ് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം സ്റ്റുഡിയോയിൽ ഡബ്ബ് ചെയ്തിട്ടുണ്ടോ ജിഷിൻ? അത് എടാ, സ്വന്തം സ്റ്റുഡിയോയിൽ ഡബ്ബ് ചെയ്യാൻ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ, നമ്മുടെ സ്റ്റുഡിയോയിൽ കയറി ഡബ്ബിങ്, ഡബ്ബ് എങ്ങനെയുണ്ട്, ഡബ്ബ് വോയിസ് എങ്ങനെയുണ്ടെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ സ്വന്തം സ്റ്റുഡിയോയിൽ ഡബ്ബ് ചെയ്യേണ്ട ഒരു വർക്ക് പോയിട്ടില്ല. ഈ സ്വന്തം സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ സ്റ്റുഡിയോ ഒക്കെ നടത്തുന്നുണ്ട് ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ. മീഡിയ ഫോർ എന്നാണ് പേര്, ട്രിവാൻഡ്രം വഴുതക്കാടാണ്. അങ്ങനെയൊക്കെ പോകുന്നു. ജനുവരിയിലായിരുന്നു അതിൻ്റെ ഇനാഗുറേഷൻ, ഉൾക്കാണം. അങ്ങനെ പോകുന്നു. നീതു ബിബിൻ, ചേട്ടാ ഡാൻസറാണോ എന്ന് ചോദിച്ചതിന് വൈ നോ റിപ്ലൈ. നീതു, ഞാൻ പറഞ്ഞു ഞാൻ ഒരു പ്രൊഫഷണൽ ഡാൻസർ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു പ്രൊഫഷണൽ ഡാൻസർ അല്ല ഞാൻ. ഡാൻസ് ഈ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി മാത്രം ഡാൻസ് പഠിച്ച ആളാണ്. ഡാൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്. നമ്മൾ യാത്ര പോകുമ്പോഴും നമ്മൾ പലയിടത്തും ഒക്കെ വെച്ച് ഡാൻസ് ചെയ്യാറുണ്ട്, ഈ ഡപ്പാക്കൂത്ത് ചെയ്യാറുണ്ട്. പക്ഷേ പ്രൊഫഷണലായിട്ട് നമ്മൾ പഠിച്ച് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഓക്കെ, വരദ എമി, ഹായ് പ്രമോദ്. ഭർത്താവും ഭാര്യയും കൂടെ ജിഷിനും അവളോട് അപ്പുറവും ഇപ്പുറവും ഇരുന്നുകൊണ്ട് ഇത് കാണുകയാണ്. വരദ, നമസ്കാരം. നീ അവൻ്റെ അടുത്ത് ആദ്യമേ, വരദ പ്ലീസ്, ഈ ജിഷിനെ, അവനെ ഒന്ന് പിടിച്ചോണ്ട് പോകും. അവൻ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ച്, ഡയറക്ടറിനെ തെറി പറഞ്ഞിട്ടുണ്ടോ, ഡയറക്ടറെ തെറി പറഞ്ഞിട്ടുണ്ടോ, സ്വന്തം സ്റ്റുഡിയോ ഡബ്ബ് ചെയ്തിട്ടുണ്ടോ? പ്രമോദയെ എൻ്റെ പേര് പറയാമോ? ഷോ, വരദ 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 പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സിന്ധു അശോകൻ, ഹലോ. ഹലോ സിന്ധു അശോകൻ. മഞ്ജു ഷിജു, നല്ല സുന്ദരനാണല്ലോ. താങ്ക് യു മന്ധു, മഞ്ജു താങ്ക് യു വെരി മച്ച്. വലിയ സുന്ദരൻ എന്നൊന്നുമല്ല, ഇങ്ങനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉള്ളത് കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പാവം ഞാൻ. നച്ചു, സിദ്ധു ഹായ്, വരദ നിനക്ക് അങ്ങനെ തന്നെ വേണം. അതാണ്ടേ ഇതെല്ലാവരും പ്രേക്ഷകരെല്ലാവരും കാണണം. ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് വരദയും, നമ്മുടെ രണ്ടുപേരും ആർട്ടിസ്റ്റാണ്, ജിഷിനും വരദയും. ഒരാൾ തൊട്ട് മേളിൽ കമൻ്റ് ഇടും, അതിൻ്റെ തൊട്ട് ആടെ ഭർത്താവ് കമൻ്റ് ഇടും. ഡബ്ബ് ചെയ്യാത്തത് നന്നായി, ആ മൈക്ക് അടിച്ചു പോകുമായിരുന്നു സത്യം. ഇത്രയും നല്ല വോയിസ് ഉണ്ടെന്നാണ്ട് എത്ര പേരാടാ പറയുന്നത് നല്ല വോയിസ്, നല്ല വോയിസ് എന്ന്. അവനത് അംഗീകരിക്കത്തില്ല. എടാ, ആദ്യമേ ഒരു കലാകാരന് വേണ്ടത് സെൽഫ് റെസ്പെക്റ്റ്, അത് ആദ്യമേ മനസ്സിലാക്കുക, അത് വേണം. ഓക്കെ, ഹലോ ചേട്ടാ. സോണി ഫ്രാൻസിസ്, ഹലോ ചേട്ടാ, സുഖമാണോ? രാഹുൽ കെ ഷാജി, രാഹുൽ കെ ഷാജി, ഹാൽ ദി ബെസ്റ്റ് ബ്രോ. രാഹുൽ ഏട്ടാ നമസ്കാരം. നമ്മുടെ കുളിസിൻ്റെ ഡയറക്ടറാണ് രാഹുൽ കെ ഷാജി ചേട്ടാ. പിന്നെ ഷോർട്ട് ഫിലിം സെക്കൻഡ് പാർട്ട് ഇറങ്ങിയെന്ന് അറിഞ്ഞു, ഞങ്ങൾ വെയിറ്റിംഗ് ആണ് കാണാനായിട്ട്. ഞാൻ വിളിച്ചിരുന്നു അടുത്ത വർക്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിലെല്ലാം നമുക്കൊരു വേഷം തരണം, പബ്ലിക്കായിട്ട് ചാൻസ് ചോദിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം രാഹുലേട്ടാ ഇത് കാണുന്നതിൽ. മൂവാറ്റുപുഴ ഷോർട്ട് ഫിലിം ചെയ്യാൻ പോയപ്പോഴാണ് രാഹുലേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്.
നമ്മുടെ മാത്തുക്കുട്ടിയെ വെച്ചിട്ട്, പിന്നീട് മാത്തുക്കുട്ടിയെ പിന്നീട് ഇപ്പം മാത്തുക്കുട്ടിയായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നു. മാത്തുക്കുട്ടിയെ പിന്നീട് പരിചയപ്പെടാനുള്ള ഒരു അവസരം ദൈവമായിട്ട് ഉണ്ടാക്കി തന്നു. മാത്തുക്കുട്ടി ഞാൻ ചെയ്ത ഒരു റിയാലിറ്റി ഷോയിൽ ആങ്കറായിരുന്നു. അപ്പം മാത്തുക്കുട്ടിയെ വെച്ചിട്ട് വെരി ഫസ്റ്റ് മാത്തുക്കുട്ടിയുടെ എൻട്രി കുളിസീൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിൽ ആയിരുന്നു. അതിൻ്റെ ഡയറക്ടറാണ് രാഹുൽ കെ ഷാജി. ചേട്ടാ, നമ്മൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓക്കെ ഓക്കെ, സിന്ധു ഹായ്, അച്ചു ഹായ്, വോയിസ് കൊള്ളാലോ നച്ചു അബൂബക്കർ, വോയിസ് കൊള്ളാലോ, താങ്ക് യു, താങ്ക് യു നച്ചു, സന്തോഷം വോയിസ് കൊള്ളാമെന്നൊക്കെ അഭിപ്രായം പറയുന്നത് ഒരുപാട് സന്തോഷം. നിങ്ങൾ നിങ്ങൾ ഡബ്ബിംഗ് ആണ്, ഞാൻ പോണു. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച് തോമസ് ജോൺ. ഇനി എന്താ വിശേഷം? എന്ത് വിശേഷം പറയാനാണ്? കാരണം മെസ്സേജസ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് വിശേഷം പറയാനാണ്? പ്രത്യേകിച്ച് ഇങ്ങനെ ചൂട്ടും കാര്യങ്ങളൊക്കെ പോകുന്നു, നമ്മുടെ പുറത്ത് മഴ പെയ്ത് തുടങ്ങി. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പഴയ പോലെയുള്ള യാത്രകളൊക്കെ ഒരുപാട് കുറച്ചിരിക്കുകയാണ്. കുളിസീനിൽ അഭിനയിച്ചിട്ടുണ്ടോ ലിഗിൽ ഗോവല? ഇല്ല, കുളിസീനിൽ അഭിനയിച്ചിട്ടില്ല. ഞാൻ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാൻ രാഹുലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് കാര്യമായിട്ടുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല. രാഹുലേട്ടൻ്റെ പുതിയ വർക്കുകളിലൊക്കെ ഉറപ്പായിട്ട് മുമ്പോട്ടുള്ള വർക്കുകളിലൊക്കെ ഞാനുണ്ടാവും. ചേട്ടൻ്റെ കുളിസീൻ പുളിയായിരുന്നു, പുലിയായിരുന്നു. എൻ്റെ പൊന്നനിയ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ചേട്ടൻ്റെ കുളിസീൻ പുളിയായിരുന്നു. ഞാൻ കുളിസീനിൽ അഭിനയിച്ചിട്ടില്ല, അത് ഞാനല്ല, അത് മാത്തുക്കുട്ടിയാണ്. നമ്പർ തരുമോ? അത് കൊള്ളാം. സൂര്യദേവ് വന്ന് ചോദിച്ചിട്ടുണ്ട് നമ്പർ തരുമോ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ ഫേസ്ബുക്കിൽ എന്നെ ഫോളോ ചെയ്യാം, എൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം, എൻ്റെ മെസ്സഞ്ചറിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. കഴിവതും എല്ലാവർക്കും റിപ്ലൈ തരുന്ന ഒരാളാണ് ഞാൻ. പേഴ്സണൽ നമ്പർ എങ്ങനെയാണ് ഞാൻ തരുന്നത്? കാരണം തന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, അത് ഒരാൾക്ക് മാത്രമായിട്ട് തരാൻ പറ്റില്ല. പിന്നെ അതുകൊണ്ട് അത് വേണ്ട, തൽക്കാലം പേഴ്സണൽ നമ്പർ തരുന്നില്ല. ഇത്രയും മീഡിയാസ് ഉണ്ടല്ലോ എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട്. ഞാൻ വളരെ ലൈവായിട്ട് നിൽക്കുന്ന ആളാണ്, നമ്മൾ എങ്ങും ഹൈഡ് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതിലൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യാം. ബിബിൻ മാത്യു പാറക്കാട്ട് ഇപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഞാൻ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്, ഇപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. സിനിമ ട്രൈ ചെയ്തില്ല ബിബിനി നായർ? ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, സിനിമ ട്രൈ ചെയ്യുന്നുണ്ട്, സീരിയൽസിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ജീവിതം എന്ന് പറയുന്നതേ നമ്മൾ, എൻ്റെ ഏറ്റവും വലിയൊരു പാഷനാണ് ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഏഷ്യാനെറ്റ് പോലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു എൻട്രി എനിക്ക് തന്നതിനും എന്നെ ഈ വർക്കിലേക്ക് വിളിച്ചതിനൊക്കെ ഒരുപാട് നന്ദി എല്ലാവരോടും. കസ്തൂരിമാൻ്റെ ഫുൾ ക്രൂവിനോട് ഞാൻ നന്ദി പറഞ്ഞിരിക്കുകയാണ്, പിന്നെ ഏഷ്യാനെറ്റിലെ എല്ലാ ആൾക്കാരോടും. കാരണം ഒരു ഒരു മഹാഭാഗ്യം തന്നെയാണ് ഇത്രയും വലിയൊരു വർക്കിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ കഴിഞ്ഞതിൽ. ജിഷിൻ മോഹൻ, എനിക്കൊരു റിപ്ലൈ താ, നിനക്കാണ് മൊത്തം റിപ്ലൈയും തന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യ ഹായ്. സജന അലക്കുഴി, അലക്കുഴി ഹായ്, ഹായ് ഐ എം സജന. ഓക്കെ സജന, ആളെ പോലെ തന്നെ സൗന്ദര്യം സൂപ്പറാണല്ലോ. താങ്ക് യു വെരി മച്ച് മഞ്ജു ഷിജു, താങ്ക് യു. ഹായ് ചേട്ടാ, ഹൗ ആർ യു? ഞാനിങ്ങനെ പോകുന്നു. വീണ, വീണ രതീഷ് ഹായ്, സിന്ധു അശോകൻ ഹായ്. ഞാൻ ഈ ഇടയ്ക്ക് ചിരിക്കുന്ന എന്തിനാന്ന് പറഞ്ഞല്ലേ, ലവനാണെങ്കിൽ എന്നെ, നമ്മുടെ ജിഷിനാണെങ്കിൽ എന്നെ ടെൻഷനാക്കാനാണ്. പിന്നെ മനീഷ് കൃഷ്ണ, എന്നെ പൊക്കിപ്പറ. മനീഷിനെ പൊക്കിപ്പറയാൻ എന്താണ്? നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഇൻഡസ്ട്രിയിൽ നമുക്ക് കുറേ നല്ല സുഹൃത്തുക്കളെ നമുക്ക് തന്നു. അതിൽ കുറച്ച് ആൾക്കാരിൽ വിരലെണ്ണാമെന്ന കുറച്ച് ആൾക്കാരിൽ, നല്ല സൗഹൃദ ബന്ധമുള്ള കുറച്ച് ആൾക്കാരിൽ ഒരാളൊക്കെയാണ് മനീഷ്, ജിഷിന്. ഇപ്പോൾ രണ്ടുപേരും ഉണ്ട് കേട്ടോ, പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നാളെ നമ്മൾ കാണണ്ടേ, അതുകൊണ്ടാണ് ഈ പേര് പറയുന്നത്. അങ്ങനെ കുറേ ആൾക്കാർ നമുക്ക് നല്ല സുഹൃദ് ബന്ധം, നമുക്ക് എന്തും പറയാവുന്നത്, എന്ത് വിഷമങ്ങളും പറയാവുന്ന, എന്ത് സന്തോഷം പങ്കിടാവുന്ന കുറേ ആൾക്കാരുണ്ട്. ഓക്കെ, ബിബിൻ മാത്യു പറക്കാട്ട്, സിനിമയിൽ നല്ല വേഷങ്ങൾ കിട്ടട്ടെ. താങ്ക് യു വെരി മച്ച് ബിബിൻ, പ്രാർത്ഥിക്കുക, നല്ല വേഷങ്ങൾ കിട്ടാനായിട്ട് ഒക്കെ പ്രാർത്ഥിക്കുക. സിനിമയെക്കാൾ ഉപരി സീരിയലിലും നല്ല വേഷങ്ങൾ, സിനിമയിൽ കിട്ടുന്നതോടൊപ്പം തന്നെ സീരിയലിലും നല്ല വേഷങ്ങൾ ഏഷ്യാനെറ്റിൽ ഒക്കെ ഇനിയും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം. ഞാൻ പറഞ്ഞല്ലോ, ഏഷ്യാനെറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയും റീച്ച് തരുന്ന ഒരു പ്ലാറ്റ്ഫോം എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു 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 മീഡിയത്തിൽ വന്ന് പെടാൻ, അല്ലെങ്കിൽ ഇതുപോലൊരു കസ്തൂരിമാൻ പോലൊരു വലിയ ഫ്രെയിമിൽ, വലിയ ക്യാൻവാസുള്ള ഒരു സീരിയലിൽ എനിക്ക് ഒരു സിദ്ധു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനുള്ള ഒരു മഹാഭാഗ്യം തന്നത് ഏഷ്യാനെറ്റ് പോലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. കംപ്ലീറ്റ് ഒരിക്കൽ കൂടി അത് കസ്തൂരിമാൻ്റെ കംപ്ലീറ്റ് ക്രൂവിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. സച്ചിൻ ചേട്ടൻ, അതായത് കുബുവേട്ടൻ ഡയറക്ടർ, ഷാൻ ചേട്ടൻ പ്രൊഡ്യൂസർ, ക്യാമറമാൻ ഗുണേട്ടൻ, കംപ്ലീറ്റ് ക്രൂ, എൻ്റെ കൂടെ ടെക്നിക്കൽ സൈഡുള്ളവർ, എൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന എല്ലാവർക്കും, ബാക്കി ആർട്ടിസ്റ്റുകൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. ബിബിൻ മാത്യു പറക്കാട്ട് സേഫാണോ? സേഫായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ എല്ലാവരോടും എനിക്ക് വീണ്ടും പറയാനുള്ളത്,
സർക്കാർ നിയന്ത്രണം പറയുന്ന സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ച് നമ്മൾ ഈ പറയുന്ന സോഷ്യൽ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് ഈ പറയുന്ന സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒരടി അകലത്തിൽ എല്ലാ ആൾക്കാരുമായിട്ട് കുറച്ച് നാളത്തേനൂടെ നമ്മളൊന്ന് കാര്യമായിട്ടൊന്ന് നോക്കാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഈ പറയുന്ന കൊറോണ എന്ന് പറയുന്ന ഈ മഹാമാരിയെ ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം നമുക്കറിയാം കേരളത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം 1, 2, 3 എന്ന് പറഞ്ഞ് ഡെയിലി നമ്മളിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ഭയങ്കര ഭീതിയോടുകൂടിയാണ് 1 വന്നോ 2 വന്നോ. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 600 COVID-19 പോസിറ്റീവ് കേസുകളാണ് ഇന്ന് കേരളത്തിൽ സ്ഥിരീകരിച്ചേക്കുന്നത്. ഇത് നമുക്ക് മാത്രമേ ഇതിന് അറിയാം, എല്ലാവർക്കും അറിയാം ഇതിന് മരുന്ന് പ്രോപ്പറായിട്ടൊരു വെയിൽ ഇതിന് മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത്, തൽക്കാലം കുറച്ച് നാളത്തേനൂടെ നമ്മളൊന്ന് ഇതിനെ സീരിയസ് ആയിട്ട് കണ്ട് നമ്മൾ എന്താ പറയുന്നത് വളരെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ജെന്യുവിൻ ആവാങ്കിൽ ഈ രോഗത്തെ, ഈ മഹാമാരിയെ നമുക്ക് നമ്മളിൽ നിന്ന് അകറ്റി നിർത്താം. അതേ എനിക്ക് പറയാനുള്ളൂ, കൂടുതൽ ഒന്നും പറയുന്നില്ല. ഒരു ഹായ് തരുമോ സിമി രാജേഷ്, ഹായ് സിന്ധു അശോകൻ, ഹലോ ജിഷിൻ മോഹൻ, ശരി കൊറോണ ആ ഓക്കെ, കസ്തൂരിമാൻ സീരിയൽ സൂപ്പർ, അർജുൻ പി ബി ഓക്കെ താങ്ക് യു വെരി മച്ച്, സിദ്ധു ക്യാരക്ടർ എക്സ്പീരിയൻസ് പറയൂ ശ്രീമോൻ, ശ്രീമോൻ സിദ്ധു ക്യാരക്ടറിൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ എന്താ പറയുന്നത്, കാരണം എന്നെ മൗൾഡ് ചെയ്ത് എന്നെ ആ ഒരു ക്യാരക്ടറിലോട്ട് എന്നെ എത്തിച്ചതിൻ്റെ ക്രെഡിറ്റ് 100% എനിക്കല്ലാത്ത 100% അതിൻ്റെ ഡയറക്ടർ കുബുസാറിന് തന്നെയാണ് ഞാൻ എൻ്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ല ആ ക്യാരക്ടർ എങ്ങനെ വേണമെന്ന് വളരെ സൂക്ഷ്മമായിട്ട് പഠിച്ച് എന്നിലേക്ക് ആ ക്യാരക്ടർ എത്തിച്ചു തന്നത് കുബുസാറിൻ്റെ ഒരു ക്രെഡിറ്റ് തന്നെയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് ആൾക്കാർ ഈ സിദ്ധു എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ എന്നെ രജിസ്റ്ററായി എന്നെ തിരിച്ചറിയുന്നതിൽ ഒരുപാട് സന്തോഷം. മനീഷ് കൃഷ്ണ, ഇതെന്താ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം? എൻ്റെ പൊന്നണ്ണ, വാർത്താ സമ്മേളനം ഒന്നുമല്ല, കാണുന്ന പ്രേക്ഷകരോട് ഒന്ന് പറഞ്ഞതാ, റിക്വസ്റ്റ് ചെയ്തതാ, ഒരു വാർത്താ സമ്മേളനമല്ല, നമ്മൾ നിർത്തി, ഇനിയും കൊറോണയെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല, പോരെ. ഓക്കെ, ഗോഡ്സൺ ഗോഡ്സൺ ജോൺ സാർ 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 ഹായ് ഹായ് ഗോഡ്സൺ, സാറെന്നൊന്നും വിളിക്കേണ്ട, എന്നെ ചേട്ടാ എന്ന് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ പേര് വിളിച്ചാൽ മതി, സാറെന്നുള്ള വിളിയൊന്നും വേണ്ട. വിപിൻ ഇ നായർ, നല്ല ചിരിയാണ്, താങ്ക് യു വിപിൻ, വിപിൻ ഭായ് താങ്ക് യു. മഞ്ജു ഷിജു ഹായ്, എബൌട്ട് ജീവ പ്ലീസ്, ഗായത്രി എം നമ്പ്യ, ഗായത്രി ഞാൻ ജീവയെക്കുറിച്ച് ഞാൻ നേരത്തെ ശ്രീരാം ശ്രീരാമിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, നല്ല സുഹൃത്താണ്, പറയാനാണെങ്കിൽ നല്ല വാക്കുകളേ അവനെക്കുറിച്ച് പറയാനുള്ളൂ. ഞങ്ങൾ ആഴ്ചയിൽ എങ്ങനെ പോയാലും കുറഞ്ഞത് ഒരു 2 തവണ 3 തവണ വിളിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഇന്നലെയും വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, എന്താ പറയുന്നത് വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആളാണ്. ഓക്കെ, അതാണ് ജീവയെക്കുറിച്ച് പറയാനുള്ളത്. കാരണം ഈ നച്ചു മമ്മൂക്കയുടെ ബ്രദറിൻ്റെ വോയിസ് ഈ എൻ്റെ അമ്മു മച്ചു നച്ചു അബൂബക്കർ ഓക്കെ മമ്മൂക്കയുടെ ബ്രദറിൻ്റെ വോയിസ് എൻ്റെ അമ്മു ആ വലിയ മനുഷ്യനുമായിട്ടൊന്നും ആ ശബ്ദത്തിൻ്റെ ഒന്നും വെച്ച് എന്നെ താരതമ്യം ചെയ്തെങ്കിലും ഞാൻ ദയവ് ചെയ്ത് ഞാൻ അപേക്ഷയാണ്. കാരണം മമ്മൂക്കയൊക്കെ നിൽക്കുന്നത് എവിടാണ്, എന്നെപ്പോലെ ഒരാൾ നിൽക്കുന്ന എവിടാണ്, രണ്ടും തമ്മിലുള്ള ഒരു പാരാമീറ്റേഴ്സിൻ്റെ ഡിഫറൻ്റ് അറിയാലോ. അത് എന്താ പറയുന്നത്, കാരണം ഞാനൊക്കെ ചെറുപ്പം മുതലേ വളരെ വളരെ ചെറുപ്പം മുതലേ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരു വലിയ മഹാ നടനാണ് മമ്മൂക്കയൊക്കെ. അപ്പം ആ ശബ്ദത്തിനോടൊക്കെ താരതമ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊക്കെ എൻ്റെ മഹാ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ വലിയൊരു മഹാഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. സജന അലക്കുഴി, ഹലോ, അറിയുമോ അളിയ, നമ്മൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ബോയ്സ് ഗ്രൗണ്ടിൽ, ഓർമ്മയുണ്ടോ? ആ ഓർമ്മയുണ്ട്. ബോയ്സ് ഗ്രൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കളിച്ചു വളർന്ന ഗ്രൗണ്ടാണ്. അപ്പം ഓർമ്മയുണ്ട്, ഒരുപാട് സമയങ്ങൾ ഇപ്പോൾ ലൈഫിൽ മിസ്സായി, ഇപ്പോൾ ക്രിക്കറ്റൊന്നും കളിക്കാൻ പറ്റാറില്ല. ഗായത്രി നായർ, നൈസ് ആക്ടിങ്. ഹായ് ദീപ സന്തോഷ്, ഹായ് സുഖമാണോ, ഇങ്ങനെ പോകുന്നു. ചിത്ര ശ്രീയസ് ഹായ്. ഗായത്രി എം നമ്പ്യാർ, എബൌട്ട് റെബേക്ക സന്തോഷ് പ്ലീസ്. ഓക്കെ, റെബേക്കയെക്കുറിച്ച് എന്ത് പറയാനാണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര അടിച്ചുപൊളിയാണ് റെബേക്ക. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്വന്തമായിട്ട് തുടങ്ങി, അപ്പോൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊരു പ്രൊമോഷൻ ആയിക്കോട്ടെ. അപ്പം എന്താ പറയുക, റെബേക്ക വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്, വളരെ ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞില്ലേ ഈ കസ്തൂരിമാൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒരു ടൂർ, നമ്മളൊരു ടൂർ പാക്കേജ് പോലെയാണ്, ഒരു ടൂറിന് വന്ന പ്രതീതിയാണ്. പ്രവീണ ചേച്ചിയുമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇൻ സീരിയൽ ശ്രീമോൺ, ഞാൻ ആക്ച്വലി പ്രവീണ ചേച്ചിയായിട്ട് ഞാൻ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. പ്രവീണ ചേച്ചി ഉള്ള ടൈമിൽ ഞാനില്ലായിരുന്നു, എൻ്റെ സീക്വൻസുകളില്ലായിരുന്നു. പ്രവീണ ചേച്ചിയായിട്ട് ഞാൻ
കണ്ടിട്ടില്ല. പക്ഷേ പ്രവീണ ചേച്ചി എനിക്ക് പേഴ്സണലി അറിയാം, ഞാൻ ഒരുപാട് അടുത്ത് ഒരുപാട് അവാർഡ് നൈറ്റിനൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എന്ന് പറഞ്ഞാൽ എനിക്ക് ആക്ടിങ് എക്സ്പീരിയൻസ്, ഞങ്ങൾ ഒരു സ്ക്രീൻ സ്പേസ് ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുക. നച്ചു അബൂബക്കർ, വാട്ട് അബൌട്ട് യുവർ ഫാമിലി? എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൈഫ് ടീന, ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാമെന്ന് വെക്കുന്നു, രണ്ട് കുട്ടികളാണ്, രണ്ട് പെൺകുട്ടികളാണ് എനിക്കുള്ളത്. മൂത്താള് ഇവാന 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആൾ 2.5 വയസ്സ്, ഇപ്പോൾ 2 വയസ്സ് കഴിഞ്ഞേ ഉള്ളൂ. മിലേഹ, മിയ എന്ന് വീട്ടിൽ വിളിക്കുന്ന മിലേഹ, മിലേഹ പ്രമോദും ഇവാനയാണ് എനിക്ക് എൻ്റെ ഫാമിലി. പിന്നെ വൈഫ് ടീന, ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി. സാന്ദ്ര എസ്, വൈഫ് എവിടെ? വൈഫ് ഇപ്പം നമ്മൾ ഈ ലൈവ് ആയതുകൊണ്ട് ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. വൈഫും എല്ലാവരും തൊട്ടപ്പുറത്ത് താഴെ റൂമിൽ തന്നെ ഇരിപ്പുണ്ട്, ഫാമിലി മൊത്തം താഴെ തന്നെ ഇരിപ്പുണ്ട്. വൈഫ് സുഖമായിട്ടിരിക്കുന്നു, അന്വേഷണത്തിൽ ഞാൻ അന്വേഷണം പറഞ്ഞേക്കാം. അഞ്ജലി ജോണി, പ്രമോദ് ചേട്ടൻ സ്പെഷ്യൽ ഡാൻസ് ചെയ്യുമോ? അഞ്ജലി എൽ ജോണി, അഞ്ജലി ഞാൻ ഈ ലൈവ് വന്നിട്ട് എങ്ങനെയാണ് ഡാൻസ് ചെയ്യുന്നത്? നമുക്ക് വേറൊരു അവസരത്തിൽ ഉറപ്പായിട്ട് ഞാൻ ഡാൻസ് ചെയ്യാം. ഇപ്പം ഇവിടെ നിന്ന് ഞാൻ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ കഷ്ടപ്പെട്ടു പോകും, കാരണം ലൈവല്ലേ. ലൈവിലൊക്കെ ഡാൻസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായതുകൊണ്ട്, അതുകൊണ്ട് ഓക്കെ. ഹായ് സുഖമാണോ മോളി ജോർജ്? ഹായ് സുഖമാണ്, ഓക്കെ. ശ്രീരാം ബ്രോയെ അന്വേഷിച്ചായിട്ട് പറയാമോ? ഉറപ്പായിട്ടും ശരത് കൃഷ്ണ ഉറപ്പായിട്ട് പറയാം, ശ്രീരാമിനെ അന്വേഷിച്ചായിട്ട് ഞാൻ പറഞ്ഞേക്കാം, ശരത്തിൻ്റെ അന്വേഷണം പറഞ്ഞേക്കാം. വൈക്കംകാർക്ക് ഒരു ഹായ് തരുമോ? ചേട്ടൻ വൈക്കം വന്നിട്ടുണ്ടോ? അർജുൻ ബി ബി, വൈക്കം ഒരുപാട് തവണ വന്നിട്ടുണ്ട്. തലയോലപ്പറമ്പ്, വൈക്കം, ചെമ്പ് ഒക്കെ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് വൈക്കമൊക്കെ. വൈക്കംകാർക്കെല്ലാം, വൈക്കത്ത് നിന്ന് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വലിയൊരു ഹായ്. ഏലിയാസ് ജി തരകൻ, അടുത്തത് എന്നാലൊരു പാട്ട് പാട്. ഇവിടെ കുറേ ആൾക്കാർ എന്നെയും കൊണ്ട് പാടിപ്പിക്കാനും ഡാൻസ് ചെയ്യിപ്പിക്കാനും വേണ്ടി മാത്രം ഇരിക്കുന്ന, ഇത് മനഃപൂർവ്വമാണ്, ഇത് എനിക്ക് തോന്നുന്നത് ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. മുഹാസിന ഷിനു, ഹലോ പ്രമോദ് ഏട്ടാ, ഹലോ മുഹാസിന. റീ റേ ഷിജിൽ എം വി ആർ, ഡാൻസ് മറുപടി കൊള്ളാം. അല്ല, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, ഡാൻസ് ചെയ്യാനുള്ള ഒരു അവസരത്തിൽ ഉറപ്പായിട്ട് ഞാൻ ചെയ്യാം. ഞാനൊരു പ്രൊഫഷണൽ ഡാൻസറല്ല, അപ്പം ഈ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി മാത്രം പഠിച്ച് ചെയ്തതാണ്. ഇനി അങ്ങനെ ഒരു ഒരു ഷോ വരട്ടെ, ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. ചേട്ടൻ്റെ സംസാരം അടിപൊളിയാണ്. സാന്ദ്ര എസ്, സാന്ദ്ര താങ്ക് യു വെരി മച്ച്. സുജി കൊട്ടാരക്കര, ഹായ് ഡാ, നൈസ് ടു മീറ്റ് യു. സുജി ഹായ്, നമസ്കാരം. സുജി എൻ്റെ കൂടെ പ്ലസ് ടുവിന് വെണ്ടാർ, അതായത് ശ്രീ വിദ്യാർത്ഥിരാജ ആയാലാണ് ഞാൻ വെണ്ടാറ് പ്ലസ് ടു പഠിക്കുന്നത്. എൻ്റെ കൂടെ അവൻ സയൻസ് മാച്ച് ആയിരുന്നു, ഞാൻ കൊമേഴ്സിലായിരുന്നു. സുജി ഇപ്പോൾ പുറത്താണ്, വിദേശത്ത് എവിടെ ആണ്, ദുബായിലാണെന്ന് തോന്നുന്നു. ഹായ് സുജി, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാണാട, നാട്ടിൽ വരുമ്പോൾ വിളിക്കുക. കസ്തൂരിമാനിലെ എല്ലാവരോടും അന്വേഷണം പറയണം. ബിബിൻ മാത്യു പറക്കാട്ട്, ബിബിനെ ഉറപ്പായിട്ട് പറഞ്ഞേക്കാം, ഉറപ്പായിട്ട് പറഞ്ഞേക്കാം. കസ്തൂരിമാനെ എല്ലാവരോടും പറഞ്ഞേടും. സിദ്ധുവായിട്ട്, സിദ്ധുവായിട്ട് കുറച്ച് നേരം ഞങ്ങൾ പ്രേക്ഷകർക്ക് ഫാൻസിനായി അഭിനയിക്കാമോ? ശ്രീരാജേ, എടേ നീ ലൈവിൽ വന്ന് സിദ്ധുവായിട്ട് അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ ഒരു സെറ്റപ്പിലല്ല പറ്റത്തുള്ളൂ. ശ്രീരാജും പണിതരാനിരിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ട സ്പോർട്സ് ഏതാ? ഷൈൻ ടി ഷാജി, ഞാൻ ഇഷ്ടപ്പെട്ട സ്പോർട്സ് ചോദിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു സ്പോർട്സായിട്ട് എടുത്ത് പറയാനില്ല. ക്രിക്കറ്റ് കുറേ നാൾ കളിച്ചിരുന്നു ഷൈനെ, കോളേജ് ടൈമിലൊക്കെ ക്രിക്കറ്റ് കളിച്ചിരുന്നു, പിന്നീട് അതൊന്നുമില്ല. ഈ വെയിൽ കൊള്ളൽ നമ്മുടെ തൊലിയെ ബാധിക്കും എന്ന് നമുക്ക് മനസ്സിലായപ്പോൾ, എന്നാലിപ്പോൾ ചോദിക്കും അങ്ങ് വലിയ തൊലിയുള്ള പിന്നെ വെളുപ്പുള്ള ആളാണ്, അങ്ങനല്ല. നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ആവണം എന്നുള്ള ഒരു ഒരു ആഗ്രഹം ഇങ്ങനെ ചെറുപ്പം മുതലേ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഈ വെയിലും അധികം കൊള്ളുന്ന പരിപാടികളൊക്കെ അങ്ങ് മാറ്റി വെച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ക്രിക്കറ്റും ഈ ഔട്ട്ഡോർ ഗെയിംസൊന്നും അധികം അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ അത്ര ക്രേസുള്ള ഒരു സ്പോർട്സ് പറയാനായിട്ടില്ല. നേരത്തെ ക്രിക്കറ്റ് കളിച്ചിരുന്നു, അതായിരുന്നു. കലാശ്രീ ശ്രീകണ്ഠൻ, സുഖമാണോ? കൊറോണ എങ്ങനെ? കൊറോണയുടെ അവസ്ഥയെക്കുറിച്ചാണ് ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ കേരളത്തിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിനെ നമ്മളെല്ലാം കൂടെ പിന്നെ ഇപ്പം ശ്രീനാഥൻ ചേട്ടൻ ഉൾപ്പെടുന്ന, ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവരോടും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് ഇതിനെ, ഈ മഹാമാരിയെ ഇവിടുന്ന് മാറ്റാൻ പറ്റത്തുള്ളൂ. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമോ പ്ലീസ്, എൻ്റെ റിക്വസ്റ്റാണ്. ഫുഡ് കഴിച്ചോ? ബിബിൻ മാത്യു ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കാൻ പോകുന്നു. ബിബിൻ കഴിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഗോഡ്സൺ ലവ് യു, ലവ് യു ടു ഗോഡ്സൺ. റെബേക്ക, ശ്രീരാം ഏട്ടനെയും തിരക്കി എന്ന് പറയണേ, ഉറപ്പായിട്ട് പറയാം, ഉറപ്പായിട്ട് പറഞ്ഞേക്കാം. റോഷന സുനീർ പറഞ്ഞേക്കാം.
ഷൂട്ട് ചെയ്ത സീനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ ഏതാ? സാന്ത്രയസ്. അത് നല്ലൊരു ചോദ്യമാണ്. എനിക്ക് വളരെ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സീന്, പ്രഷറെല്ലാം കണ്ടതായിരിക്കും. നമ്മൾ അതായത് ജീവയോട് വന്നിട്ട് സോറി പറയുന്ന ഒരു സീനുണ്ടായിരുന്നു. കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ജീവനോട് പറയുന്ന ഒരു സീനുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീനാണ്. അത് ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അത് മനസ്സിൽ നിന്ന് മാറാത്ത എല്ലാ സീനുകളും അതിമനോഹരമായ സീനുകളാണ് ദൈവം സഹായിച്ച് കസ്തൂരിമല്ലിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും തങ്ങി നിൽക്കുന്ന, ഹൃദയത്തിൽ നിന്ന് പറയേണ്ട, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഒരു സീനാണ് ഞാൻ പറഞ്ഞത്. നയന നന്ദന, ഹായ് ചേട്ടാ, ഹായ് നയന, സുബിൻ, ഹായ് സുഖമാണോ, ഹായ് സഹോ, സഹോ ഹായ് സഹോ. ആദിശ്യം, ഡാൻസ് കളിക്കുമോ? ആദിശ്യം, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ പറയാനായിരുന്നു, ഇങ്ങനെ ലൈവ് വരുമ്പോൾ ഡാൻസ് കളിക്കാൻ പറയരുത്, വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഫ്രെയിമിലിരുന്നുകൊണ്ട് നമ്മൾ ഡാൻസ് കളിക്കാൻ പറ്റുമോ? ഒന്ന് മനസ്സിലാക്കുക പ്ലീസ്. നമുക്ക് വേറെ ഒരു ഉറപ്പായിട്ട് ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി, ഡാൻസ് അറിയത്തില്ല, അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചു കൂട്ടുന്നതായിരിക്കും ഉറപ്പായിട്ടും. വെണ്ടാർ സ്കൂളിലാണോ പഠിച്ചത്? ശരൺ കെ എസ്. അതെ, ഞാൻ വെണ്ടാർ +1 ഉം +2 ഉം ഞാൻ പഠിച്ചത് വെണ്ടാറാണ്. കൊട്ടാരക്കര വെണ്ടാർ സ്കൂളിലാണ് ഞാൻ +1 +2. അവിടുത്തെ കൊമേഴ്സ് ബാച്ചായിരുന്നു. അവിടുത്തെ എല്ലാ സാറുമാർക്കും എന്നെ കാണാപ്പാടം അറിയാം. എൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ പേര് മറന്നുപോയി. അവിടുത്തെ പ്രിൻസിപ്പള് സാറ്, ജയകുമാർ സാറ്, അജയൻ സാറ്, റാണി ടീച്ചറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. എല്ലാവരും അറിയാം, എല്ലാവരെയും അന്വേഷണം പറയുക. എൻ്റെ നെയിം വിളിക്കുമോ? മെറിൻ അന്ന ജോർജ്. മെറിൻ അന്ന ജോർജ്, ഹായ് മെറിൻ അന്ന ജോർജ്. ഞാനെന്താ പേര് വിളിക്കാമല്ലോ, ഇത്രയും ആൾക്കാരുടെ പേര് വിളിക്കുമ്പോൾ മെറിൻ്റെ പേരെന്താ വിളിക്കാൻ പറ്റത്തെ? ഉറപ്പായിട്ട് വിളിക്കാം. റബേക്ക ശ്രീരാം ചേട്ടനെ തിരക്കിയതായി പറയൂ ചേട്ടാ പ്ലീസ്. ഉറപ്പായിട്ട് പറഞ്ഞേക്കാം. ഈ ലൈവ് കഴിഞ്ഞാൽ ഉടനെ ഉറപ്പായിട്ട് പറഞ്ഞേക്കാം. രണ്ടുപേരെയും തിരക്കിയായിട്ട് പറഞ്ഞേക്കാം. ഏലിയാസ് ജി തിരക്കൻ, മിമിക്രി കാണിക്കുമോ? നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ എങ്ങനെയാ ഏലിയാസെ ഞാൻ കാണിക്കുന്നത്? കസ്തൂരിമാൻ സീരിയലിൽ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം, ഉറപ്പായിട്ട് പറയാം. അർജുൻ ബി ബി, ഉറപ്പായിട്ട് പറയാം. ഇഷ്ടപ്പെട്ട ഷൈൻ ടി ഷാജി, ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? എല്ലാവരെയും ഇഷ്ടമാണെന്ന് പറയരുത്. ഇല്ല, ഉറപ്പ് ഒരിക്കലുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട്, നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് നടന്മാരുണ്ട്. അപ്പോൾ പിന്നെ പറയും ഒരുപാട് ആക്ടേഴ്സിൻ്റെ പേര് പറഞ്ഞല്ലോ എന്ന് പറയും. ഒരാളുടെ പേര് പറയാനായിട്ട് ചോദിക്കരുത്. എല്ലാം നടന്മാരും നമ്മുടെ മലയാളത്തിൽ, അത് ഇതൊന്നും പറയാൻ തന്നെ ഞാൻ ആളല്ല. നമ്മൾ മലയാളത്തിൽ ഏത് നടനാണ് അഭിനയിക്കാൻ അറിയാത്തത്, അല്ലെ ഏത് നടനാണ് കഴിവില്ലാത്തത് എന്നൊന്ന് തിരിച്ചു പറയും. എല്ലാ നടന്മാരും അങ്ങേറ്റം ടാലൻ്റുള്ള ആക്ട്രസ്സുകളല്ലേ നമ്മുടെ മലയാള ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എല്ലാവരും എനിക്കിഷ്ടമാണ്. എല്ലാ സിനിമകളും തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അതൊക്കെ മിസ് ചെയ്യുന്നു, കൊറോണ കാരണമൊക്കെ നമ്മുടെ ഈ ചെറിയ ഒ ടി ടി പ്ലാറ്റ്ഫോമിലോട്ട് മാറിയിരിക്കുകയാണ്. എന്തായാലും ഇതെല്ലാം മാറട്ടെ, എത്രയും പെട്ടെന്ന് നമുക്ക് വലിയ സ്ക്രീനിൽ തന്നെ സിനിമയൊക്കെ പഴയപോലെ തന്നെ കാണാൻ കഴിയട്ടെ. ജലദോഷമുണ്ടോ ഫിറോസ് ഖാൻ സലീം? ജലദോഷം ഇല്ല ചേട്ടാ, അങ്ങനെ തോന്നുന്നുണ്ടോ? ജലദോഷം ഇല്ല. സൗണ്ടിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ടല്ലേ. ഓക്കെ, സോറി, ജലദോഷം ഇല്ല. പ്രഭാസ് ശങ്കർ, ഹായ് മച്ചൻ. പ്രഭേട്ടാ നമസ്കാരം. പ്രഭേട്ടനാണോ? പ്രഭേട്ടൻ, പ്രഭാഷ് ശങ്കർ. പ്രഭേട്ടാ നമസ്കാരം, നമസ്കാരം, നമസ്കാരം. പ്രഭേട്ടൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കോറം തികഞ്ഞു. പ്രഭേട്ടനായി, ജിഷിനായി, മനീഷായി. അപ്പോൾ ഒരു ഏകദേശം ഒരു കോറം അങ്ങ് തികഞ്ഞിട്ടുണ്ട്. ഇനി അവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇനി അടുത്ത ഓരോ ചോദ്യങ്ങളായിട്ട് വരും. ജിബിൻ വർഗീസ്, ഡാൻസ് പറ്റില്ല, മിമിക്രി പറ്റില്ല, പിന്നെ ചേട്ടനെ കൊണ്ട് എന്ത് പറ്റും? എടാ ജിബിനെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞാൽ കേട്ടോ. അല്ല, ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റല്ല. നമ്മൾ ഈ മിമിക്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ മിമിക്രി പഠിച്ചിരിക്കണം. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റല്ല. ഇപ്പോൾ പാട്ട് പാടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ എന്താ പറയുന്നത്, നമ്മൾ ഈ വെറുതെ പോലും ഒരു മൂളിപ്പാട്ട് പോലും പാടി മെനക്കെടാത്ത ആളാണ്. പിന്നെ ഞാൻ എന്തിനാണ് പാടുന്നത്? ഡാൻസ് ചെയ്യുക, ഡാൻസ് ചെയ്യുക. ഡാൻസ് അറിയാവുന്ന ആളല്ല, പക്ഷേ കളിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ഈ ലൈവിലിരുന്നുണ്ട് എങ്ങനെ ഡാൻസ് കളിക്കും? അതാണ്. മണി ഹേസ്റ്റ് വെബ് സീരീസ് കണ്ടിട്ടുണ്ടോ? ഷൈൻ ടി ഷാജി കണ്ടിട്ടില്ല, കാണാം. ഇഷ്ടമുള്ള സീരിയൽ സംവിധായകൻ ആരാണ്? അത് ഒരാളുടെ പേരെങ്ങനെ ഐലിയാസാണ് ഞാൻ പറയുന്നത്? ഞാൻ അതിൻ്റെ റിപ്ലൈ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഇവിടെയുള്ള എല്ലാ സംവിധായകരും അങ്ങേയറ്റം കഴിവുള്ള ആൾക്കാരാണ് അല്ലേ. അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളുടെ എന്താ പറയുക, നമ്മളുള്ളിൽ കിടക്കുന്ന ഒരു കലാകാരൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് നല്ല ക്രിയേറ്റിവിറ്റി അറിയാവുന്ന ഡയറക്ടേഴ്സിൻ്റെ ഷോട്ടുകളിലും ഫ്രെയിമുകളിലും നിൽക്കുമ്പോഴാണ് നമുക്കൊരു മഹാഭാഗ്യം എന്ന് പറയുന്നത്. ഒരാളുടെ പേര് പറയാനായിട്ട് എനിക്ക് പറ്റില്ല. എല്ലാവരും ഇഷ്ടമാണ് ഇവിടെ. ആരാണ് ഈ പറഞ്ഞാലും പ്രകൃതി അല്ലാത്ത സംവിധായകരാണ്, എല്ലാവരും കഴിവുള്ളവർ തന്നെയാണ്. ശ്രീരാമേട്ടൻ മാരീഡാണോ? ആരാണ് ചോദിച്ചത്? ഗായത്രി എം നമ്പ്യാർ. ഗായത്രി നോക്കണ്ട, ശ്രീരാം മാരീഡാണ്, കുട്ടിയൊക്കെ ഉണ്ട്. ഹായ് ചേട്ടാ. അമല ഡിജോ ഹായ്.
ഉണ്ണി ഉണ്ണി ഫാൻസിന് ഒരു ഹായ് പറയാമോ? എല്ലാ ഫാൻസിനും ഹായ്. ഹായ് ചേട്ടാ. ജിഷ 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 എജെ ആൽമ ട്രീസ ജോൺ ചെട്ടിയ ചെട്ടിയക്കുന്നൽ. ഓഹ് വലിയ പേര്. ആൽമ ട്രീസ ജോൺ ചെട്ടിയക്കുന്നൽ. ജീവ കാവ്യ സെപ്പറേഷൻ വല്ലതും ട്വിസ്റ്റ് ആണോ ബ്രോ? നിങ്ങൾ സീരിയൽ മസ്റ്റായിട്ട് കാണുക. കഥയൊന്നും എന്നോട് ചോദിക്കല്ല്, കാരണം എല്ലാവരും മസ്റ്റായിട്ട് നമ്മുടെ കസ്തൂരിമാൻ സീരിയൽ കാണണം എന്നേ ഞാൻ പറയത്തുള്ളൂ. സ്റ്റോറി എനിക്ക് പറയാൻ ഈവൻ ഞാൻ പറയില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഓരോ എപ്പിസോഡ് വൈസാണ് മുമ്പോട്ട് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ എവിടെയാണ്? ടി വി എം ആണോ കൊല്ലമാണോ? ഫിറോസ് ഖാൻ. ഞാനിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഞാൻ കൊട്ടാരക്കരയാണ് ഉള്ളത്. ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിലും വീണ്ടും ട്രിവാൻഡ്രത്തോട്ട് പോവും. ഇപ്പോൾ കൊട്ടാരക്കര എൻ്റെ വീട്ടിലാണുള്ളത്. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? സ്പെഷ്യൽ ഓഫർ പാടണ്ട. ഷൈൻ ടി ഷാജി. ഇഷ്ടപ്പെട്ട പാട്ട്? എനിക്ക് മെലഡീസ് ആയിട്ടുള്ള എല്ലാ പാട്ടുകളും ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഒരു പർട്ടിക്കുലർ പാട്ട് എടുത്ത് പറയാനില്ല. എനിക്ക് മെലഡീസിനോടാണ് കൂടുതൽ താല്പര്യം. മെലഡീസ് എല്ലാം ഇഷ്ടമാണ്. ഹായ് ഫ്രം റീന. റീബ റീന ജിമിൻ. റീന നമസ്കാരം. റീബ റീബ റീന അല്ല, അവളുടെ പേര് അവൾക്ക് പോലും അറിയത്തില്ല. ഓക്കെ റീബ നമസ്കാരം, കാണുന്നുണ്ടെന്ന് അറിയുന്നു. സന്തോഷം നിങ്ങളൊക്കെ തരുന്ന ഈ സ്നേഹവും എന്താ പറയുന്നത് നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ടും പ്രൊമോഷനും ഒക്കെ തന്നെയാണ് എനിക്ക് എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റ് വളർന്നു വരുന്ന എല്ലാവർക്കും പ്രചോദനം. ഒരുപാട് നന്ദി. അഖിൽ മാരൂർ ഹായ്. ആസ്ന അജയകുമാർ ഹായ്. അമല ഡിജോ ഹായ് ചേട്ടാ, സുഖമാണോ? സുഖമാണ് അമല. അമല സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ പോകുന്നു. വൈഫിൻ്റെ പേരെന്താ? മഞ്ജു ഷിജു. എൻ്റെ വൈഫിൻ്റെ പേര് ടീന എന്നാണ്. ടീന ടീന പ്രമോദ് എന്നാണ് വൈഫിൻ്റെ പേര്. ഞാൻ ഫാമിലിയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. രണ്ട് പെൺകുട്ടികളാണ്, മൂത്ത ആള് ഇവാന, ഇളയാള് മിലേഹ, മിയ എന്ന് വീട്ടിൽ വിളിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി. സുരേഷ് കുമാർ ആക്ടിങ് സൂപ്പറാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സുരേഷ്. അഖില ബി. ഏട്ടൻ്റെ ഫാമിലിക്ക് ഒരു ഹായ് എൻ്റെ പക്ക. അഖില ബി അഖില. ഓക്കെ ഞാൻ പറഞ്ഞേക്കാം, ഉറപ്പായിട്ട് പറഞ്ഞേക്കാം. അഖിലയുടെ ഹായ് എൻ്റെ ഫാമിലിക്ക്. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഇനിയും അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരു കഥാപാത്രം ഏതാണ്? ഏലിയാസേ. എല്ലാ കഥാപാത്രങ്ങളും, വില്ലനാണെങ്കിലും നായകനാണെങ്കിലും പ്രതിനായകനാണെങ്കിലും സുഹൃത്താണെങ്കിലും പള്ളിയിലച്ചനാണെങ്കിലും അങ്ങനെയൊന്നുമില്ല. എല്ലാ ക്യാരക്ടേഴ്സും ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് മഹാഭാഗ്യമാണ് അല്ലേ? എല്ലാ ക്യാരക്ടേഴ്സിനും വിളി വരിക എന്നുള്ളത്. ഈ ഇടയ്ക്ക് ബംഗാളിയായിട്ടൊരു വേഷം ഞാൻ ചെയ്തു. അത് കാരണം എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. അങ്ങനെയൊക്കെ ഒരു നമുക്ക് എക്സ്പീരിയൻഡലായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളതാണ് ഒരു കലാകാരൻ്റെ, ഒരു നടനാവാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മഹാഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ക്യാരക്ടറും, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ എടുത്തു പറയാനായിട്ടില്ല, എന്ത് ക്യാരക്ടർ തന്നാലും ചെയ്യാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിരിക്കുന്നത്. അപ്പം ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് ഞാൻ തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ. കസ്തൂരിമാൻ സീരിയൽ എല്ലാ ദിവസവും എൻ്റെ വീട്ടുകാർ കാണും. അർജുൻ ബി ബി. വീട്ടുകാർ മാത്രമാവണ്ട, അർജുനോട് കാണും. എന്താണ് ഇപ്പം കൊറോണ ഒക്കെ ആയിട്ട് നമ്മളെല്ലാം വീട്ടിയിരിക്കുമല്ലേ, അപ്പോൾ എന്താണ് അർജുനോട് കണ്ടാലും? ഉറപ്പായിട്ട് അർജുനോട് കാണും, വീട്ടുകാർ മാത്രമാക്കണ്ട. ശ്രീരാം ചേട്ടനെ തിരക്കിയതെന്ന് പറയണ, ഉറപ്പായിട്ട് പറയാം. എബൌട്ട് യുവർ റിയൽ വൈഫ് ഡെല്ല. ഗായത്രി എം നമ്പ്യാർ. ഉറപ്പായിട്ടും ഡെല്ലയെ കുറിച്ച് എന്ത് പറയാനാണ്? ഡെല്ല ഈ പറഞ്ഞ പോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻ്റെ ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടാണ്. ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യാറുണ്ട്. വളരെ ഫ്രണ്ട്ലിയാണ്, വളരെ സപ്പോർട്ടീവാണ്. നല്ല അഭിപ്രായങ്ങൾ മാത്രമേ ഡെല്ലയെക്കുറിച്ച് പറയാനുള്ളൂ. ഡെല്ല, ഡെല്ലയുടെ അമ്മ, ഡെല്ല തൊടുകൂടെ കഴിയാണ്. ഞങ്ങൾ ഷൂട്ടിന് വരുമ്പോഴാണ് നമ്മൾ കാണുന്നതും മീറ്റ് ചെയ്യുന്നതും ഒക്കെ. എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് ഡെല്ല. ഡെല്ലയെക്കുറിച്ച് വേറെ എന്ത് പറയാം? കണ്ണൻ അഞ്ചൽ. ഹലോ എടാ കണ്ണ, നമസ്കാരം കണ്ണൻ. ആ എടാ, കല്യാണത്തിന് വരാൻ പറ്റിയില്ല, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. നീ സുഖമായിട്ട് വൈഫിനെ അന്വേഷണം പറയുക. നീ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കണ്ണൻ എൻ്റെ ഡിയറസ്റ്റ് സുഹൃത്താണ്. എൻ്റെ കൂടെ സീരിയൽ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ് കണ്ണൻ. ഓക്കെടാ, താമസിക്കാതെ വീണ്ടും നേരിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. സുഖമായിരിക്കുന്നു കണ്ണ? സുഖമായിട്ടിരിക്കുന്നടാ, ഞാൻ കൊട്ടാരക്കര ഉണ്ട്, ഇവിടെ വീട്ടിലുണ്ട്. നീയും ഫാമിലിയും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അന്വേഷണം പറയുക. ഒരു ഹായ് പറയാമോ? ഷംന എസ്. ഷംന എസിന് ഒരു ഹായ് പറഞ്ഞിരിക്കുന്നു. അച്ചു അച്ചു, സുഖമാണോ ചേട്ടാ? സുഖമായിട്ട് പറയുന്നു. ഷൈൻ ടി ഷാജി. ഏജ് പറ. എനിക്ക് ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 35 വയസ്സുണ്ട്. ഷൈനെ, ഇത് ഷൈന് കേൾക്കാനാണ്. ഏജ് ചോദിച്ചുകൊണ്ട് പറയുകയാണ്, അറ്റ് പ്രസൻറ്റ് ഈ ഒക്ടോബർ 15 എൻ്റെ ബർത്ത്ഡേ. ഒക്ടോബർ 15 എനിക്ക് 35, 35 വയസ്സാവാൻ പോകുന്നു. ആസ്ന അജയകുമാർ. എനിക്ക് ഒത്തിരി ഇഷ്ടം ചേട്ടൻ്റെ അഭിനയം. താങ്ക് യു, താങ്ക് യു ആസ്ന. ഒരുപാട് സന്തോഷം സ്നേഹിക്കുന്നതിൽ, ഇഷ്ടപ്പെടുന്നതിൽ, സീരിയൽ എൻ്റെ സീരിയൽ കാണുന്നതിൽ ഒരുപാട് സന്തോഷം. ശ്രീരാം ഏട്ടനോടും റബേക്കയോടും എൻ്റെ അന്വേഷണം പറയാമോ ചേട്ടാ? ഉറപ്പായിട്ടും അഞ്ജലി, അഞ്ജലി ഞാൻ പറഞ്ഞേക്കാം, ഉറപ്പായിട്ട് പറഞ്ഞേക്കാം.
ഫിറോസ് ഖാൻ സലീം. സോറി, ഞാൻ ഒരു അല്പം വെള്ളം കുടിക്കുകയാണ്, തൊണ്ട ഇടറുന്നു, കാരണം ഇത്രയും നേരം സംസാരിച്ചത് കൊണ്ടാണ്. മെസ്സേജസ് കൂടെ വായിക്കാം. പാട്ട് പാടുമോ ഫിറോസ് ഖാൻ? ഫിറോസ് ഭായി, ഞാൻ പറഞ്ഞു, ഞാനൊരു ഗായകനല്ല, വെറുതെ പാടി ഈ കാണുന്ന ആൾക്കാരോട് നിങ്ങളെല്ലാവരും ഇറങ്ങിപ്പോകണം. ജയലക്ഷ്മി, ജയലക്ഷ്മി ഹായ് ചേട്ടാ, ഹായ് ജയലക്ഷ്മി, സോറി. മഞ്ജു ഷിജു, കല്യാണം കഴിഞ്ഞതാണ് എന്ന് പറയില്ല കേട്ടോ. ഏ, കല്യാണം കഴിഞ്ഞതാണ്, കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടിയുണ്ട്. ചിന്നു, ഹായ് ചേട്ടാ, ഞാൻ ഇപ്പോഴാണ് വന്നത്. ഓക്കെ ഓക്കെ ചിന്നു, മോസ്റ്റ് വെൽക്കം. നീതു, ഹായ് ചേട്ടാ. സ്മിത ജോയ്സി, ഹായ്. താര അനൂപ്, വയസ്സ് കുറച്ച് പറയുന്നോടാ. താര എത്തിയിട്ടുണ്ട്. താര എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ ഫ്രണ്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, അനൂപിനെ കുറിച്ച് പറഞ്ഞു, അനൂപ് വന്നിട്ടുണ്ടായിരുന്നു. അനൂപിൻ്റെ വൈഫാണ്. ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. താര, ഒരുപാട് സന്തോഷം, കണ്ടിട്ട് കുറേയായി, വിളിച്ചിട്ട് കുറേയായി, താമസിക്കാതെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കണ്ടാൽ ഒരു 25-26 പറയും. എന്താണ് ഈ ഗ്ലാമറിൻ്റെ രഹസ്യം? ഏലിയാസ് ജി ചരങ്ങൻ. ഏലിയാസേ, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ അഴുക്ക് ഒന്നും നിറയ്ക്കാത്ത ഒരു മനസ്സ്, സിമ്പിളായിട്ട് ഉള്ള ഒരു മനസ്സ്, ഇത് മാത്രമാണ്. ഈ ഗ്ലാമർ ഗ്ലാമർ എന്ന് നിങ്ങൾ പറയുന്നു, ഞാൻ പറയുന്നില്ല അതിൻ്റെ രഹസ്യം, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ലാലേട്ടനെ കണ്ടിട്ടുണ്ടോ? ലാലേട്ടനെ കണ്ടിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെ കുറേ തവണ കണ്ടിട്ടുണ്ട്, മമ്മൂക്കയെ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഉള്ളൊരു മഹാഭാഗ്യം ലൈഫിൽ ദൈവമായിട്ട് നടത്തി തന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ കൂടെ ഒരു ഒരു സ്ക്രീൻ സ്പേസിൽ ഒരു ദിവസം മൊത്തം ചിലവഴിക്കാൻ പറ്റി, അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്ത് നിന്ന് അഭിനയിക്കാൻ പറ്റി, അതൊക്കെ ജീവിതത്തിലെ മഹാഭാഗ്യമായിട്ട് അല്ലേ. നമുക്ക് 1000 അവാർഡ് കിട്ടുന്നേക്കാളും വലുതല്ലേ അതൊക്കെ. ഇത്രയും വലിയൊരു ലോകമറിയപ്പെടുന്ന മഹാപ്രതിഭയോടൊപ്പം ലാലേട്ടനോടൊക്കെ കൂടി ഒരു കുറച്ച് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമുക്ക് ചിലവഴിക്കാൻ പറ്റുമോ എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യമായിട്ട് തന്നെ എടുക്കുന്നു. ശ്രീരാജ്, 1 മണിക്കൂർ അങ്ങനെ നമ്മൾ പൂർത്തിയാക്കാൻ പോവുകയാണ്. 1 മണിക്കൂർ ആയോ എൻ്റെ പൊന്നെ. അർജുൻ പി ബി, സൂപ്പർ ആക്ടിങ്, സൂപ്പർ, താങ്ക് യു അർജുൻ. കൊട്ടാരക്കര അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ജഡായു ടൂറിസത്തിൽ വന്നിട്ടുണ്ടോ? ചടയമംഗലം വിഷ്ണു, ചടയമംഗലം വിഷ്ണു. ഞാൻ ജഡായുവിൽ വന്നിട്ടില്ല. ഞാൻ ജഡായു, നമ്മുടെ ഇപ്പോഴത്തെ ജഡായു ആവുന്നതിന് മുമ്പ്, മീൻസ് ടൂറിസം വരുന്നതിന് മുമ്പ്, ഇത്രയും ഡെവലപ്പ് ആവുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. അറ്റ് പ്രസൻറ്റ് ഞാൻ വന്നിട്ടില്ല. ഞാൻ ഉറപ്പായിട്ട് ഞാൻ വരും, വിത്ത് ഫാമിലിയായിട്ട് ഞാൻ ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. സ്മിത മനോജ്, ഹായ്. സൂപ്പർ ഗ്ലാമർ ഷംന, ഹായ്. സൂപ്പർ ഗ്ലാമറാണ് കേട്ടോ, താങ്ക് യു വെരി മച്ച്. എവിടെയാണ് വീട്? അച്ചു, ഞാൻ കുറേ തവണ പറഞ്ഞു, ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കൊട്ടാരക്കരയാണ്. താമസിക്കുന്നത് ഇപ്പോൾ ട്രിവാൻഡ്രത്താണ്. ഞാൻ ഒരു 5 വർഷമായിട്ട് എൻ്റെ പ്രൊഫഷൻ വൈസ് ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ട്രിവാൻഡ്രമാണ് ഞാൻ സെറ്റിലായിട്ടിരിക്കുന്നത്. ഷൈൻ ടി ഷാജി, വെട്ടിക്കോല വന്നിട്ടുണ്ടോ? പിന്നെ വെട്ടിക്കോല വന്നിട്ടുണ്ടോ? ഒന്ന് എത്രയോ തവണ വന്നിട്ടുണ്ട്. സ്നേഹ ജോർജ്, ഹായ്. ഹലോ, ഹായ് സ്നേഹ. ശ്യാമ ശിവരാമൻ, ഹലോ, ഹായ് ശ്യാമ. ജീവ, ഹായ്. സാന്ദ്ര, സ്വന്തം ആക്ടിങ് ടി വിയിൽ കാണുമ്പോൾ എന്താ തോന്നുന്നത്? നല്ലൊരു ചോദ്യമാണ് സാന്ദ്ര. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കായിരുന്നു, ഇനിയും നല്ല രീതിയിൽ ചെയ്യായിരുന്നു, ഇത് തന്നെ തോന്നുന്നത്. എപ്പോഴും തോന്നുന്നത് തന്നെ, സീരിയസ്ലി പറയുകയാണ്, എൻ്റെ ആക്ടിങ് ഞാൻ എപ്പോഴും എപ്പിസോഡ് കാണുമ്പോൾ, ഇപ്പം കസ്തൂരിമാൻ ആണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സീരിയലാണെങ്കിൽ തന്നെയും, ഞാൻ നമ്മൾ അഭിനയിച്ചത് നമ്മൾ ഫ്രെയിമിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററായിട്ട് അന്നേരം ചെയ്യാമായിരുന്നല്ലോ എന്ന് തോന്നിപ്പോകും. പക്ഷേ അന്നേരം തോന്നിയിട്ട് ഒരു കാര്യമില്ല, അത് കഴിഞ്ഞു. നമ്മൾ റിയൽ ലൈഫിൽ ഇരുന്നിട്ട് റിയൽ ലൈഫ് ആലോചിച്ചിട്ട് ഒന്നുകൂടെ കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അന്നേരം പെർഫെക്റ്റ് ആക്കേണ്ടതായിരുന്നു. ഓക്കെ, നന്ദു, ഹലോ, ഹലോ നന്ദു. അജന സുരേഷ്, ഹായ്. പ്രദീപ് പി കെ, ഹായ്. നമ്മളൊക്കെ ഒരു നാട്ടുകാരല്ലേ? ചിന്നു, ചിന്നു കെ ടി എം, നമ്മളൊക്കെ ഒരേ നാട്ടുകാരല്ലേ? ഓക്കെ, ആണോ? ഞാൻ കൊട്ടാഗ്രയാണ്. ഓക്കെ, താങ്ക് യു. തൃപ്രയാർ വന്നിട്ടുണ്ടോ? തൃപ്രയാർ വന്നിട്ടുണ്ട്. ഷംന, ഒരുപാട് തവണ വന്നിട്ടുള്ള സ്ഥലമാണ് തൃപ്രയാർ. ഹായ്, ഹലോ. ഇരുന്തലക്കാടൻ തക്കുടു, ആ അടിപൊളി പേര്, ഇരുന്തലക്കാടൻ തക്കുടു. ഓക്കെ, ഹായ് ആസ്ന സാബു, ഹായ്. മാധവ് ഹരി, വാട്സാപ്പ് നമ്പർ അടുത്ത കുഴയ്ക്കുന്ന ജോലി ഞാൻ എങ്ങനെ തരും മാധവ് ചേട്ടാ? മാധവ് ഹരി, വാട്സാപ്പ് നമ്പർ ഞാൻ പബ്ലിക്കായിട്ട് തരാൻ പറ്റൂ? ഇത്രയും മീഡിയ ഉണ്ടല്ലോ എന്നെ കോൺടാക്ട് ചെയ്യാൻ. ഞാൻ പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിൽ ലൈവാണ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലൈവാണ്, പിന്നെന്താ പറയുക, ഞാൻ മെസ്സഞ്ചറിൽ എന്നെ കിട്ടും. പ്രമോദ് മണി എന്നാണ് എൻ്റെ എല്ലാ അക്കൗണ്ടിൻ്റെയും പേര്, പ്രമോദ് മണി എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കതിലെല്ലാം കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ഒരുപാട് പ്രേക്ഷകർ എന്നെ അതിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് മെസ്സേജസ് അയക്കുന്നുണ്ട്. നിങ്ങൾക്കും അതിലൂടെ തന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എങ്ങനെ എൻ്റെ പേഴ്സണൽ നമ്പർ തരും? വോയിസ് സൂപ്പറാണ് കേട്ടോ ഷംന. യെസ്, താങ്ക് യു വെരി മച്ച്, ഒരുപാട് നന്ദി ഷംന. ഷൈൻ ടി ഷാജി, മഴവില്ല് പോലത്തെ ഷർട്ട്. ഓക്കെ, താങ്ക് യു. മഴവില്ല് പോലത്തെ ഷർട്ട്, ഓക്കെ, നല്ല കമൻറ്റ്. സൂസൻ അച്ചൻകുഞ്ഞ്, ഹായ്.
ഡാ നീ ഇപ്പോൾ ടി വി എം ഓർ കെ ടി ആർ? ജിബിൻ. ജിബിനെ ഞാൻ ഇപ്പൊ കൊട്ടാരക്കരയാണുള്ളത്. ഞാൻ ട്രിവാൻഡ്രം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ട്രിവാൻഡ്രം വീണ്ടും തിരിച്ചു പോകും. വർക്ക് ഷൂട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുവേണ്ടി പുതിയൊരു വർക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ജോയിൻ ചെയ്യാനുള്ളൊരു ആകാംക്ഷയിലാണ് ഇപ്പോൾ. അങ്ങനെ ഇരിക്കുന്നു. റബേക്ക സന്തോഷിൻ്റെ ബർത്ത്ഡേക്ക് എന്താ പരിപാടി? ഗായത്രി എം നമ്പ്യാർ. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തില്ല. ഉറപ്പായിട്ടും ഞങ്ങൾ അടിച്ചു പൊളിക്കുമെന്ന് ഇപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ അറിയത്തില്ല. നമ്മുടെ ഈ സിറ്റുവേഷൻ ഇപ്പം വളരെ ബാഡായിട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും അറിയാം. ഒരുമിച്ച് കൂടാൻ ഒരു അവസരം കിട്ടുവാണെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾ ചിലപ്പോൾ അത് വേണ്ടെന്ന് തന്നെ വെച്ചേക്കും. പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. എന്തായാലും വരട്ടെ, നമുക്ക് നോക്കാം. ചേട്ടൻ പാലക്കാട് വന്നിട്ടുണ്ടോ? കൽപ്പാത്തി അറിയുമോ? അഖില, ഞാൻ കേരളത്തിൽ യാത്ര ചെയ്യാത്ത സ്ഥലങ്ങളില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സത്യം പറഞ്ഞാൽ ആൾ ഓവർ കേരളം മൊത്തത്തിൽ എല്ലാ ജില്ലകളിലും വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എട്ട് വേറൊരു കാര്യം, 8:59 സമയം, 9 മണി വരെ ഉള്ളൂ. എല്ലാവരോടും എനിക്ക് ഈ ബാക്കി മെസ്സേജ് അയക്കുന്ന എല്ലാവരുടെയും ഇപ്പം മെസ്സേജ് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. 1 മണിക്കൂറാണ് എനിക്ക് തന്നിരിക്കുന്ന സമയം. മാളു ഹായ്, ചേട്ടൻ സൂപ്പറാണ്, ശ്രീരാം ഏട്ടനോട് അന്വേഷണം പറയാമോ? അന്വേഷണം ഉറപ്പായിട്ട് ഞാൻ പറയാം. ബാക്കി എന്നെ കാണുന്ന എല്ലാവർക്കും എൻ്റെ ലൈവ് നിർത്താൻ സമയമായി. ഒരിക്കൽ കൂടി ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകർക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. കാരണം മറ്റൊന്നുമല്ല, നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. നിങ്ങളാണ് എന്നെ, നിങ്ങളീ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ഈ ഒരു സീരിയലിൽ എനിക്കൊരു വേഷം അഭിനയിക്കാൻ, സിദ്ധു എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ഗ്രോത്തായിട്ടും കരിയറിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടും ഞാൻ കണക്കാക്കുന്നു. കംപ്ലീറ്റ് ക്രൂവിനോട്, ഏഷ്യാന് നമ്മുടെ സീരിയലിൻ്റെ കംപ്ലീറ്റ് ക്രൂവിനോട് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ടീന പ്രമോദ് ഹായ്, വൈഫാണ് കേട്ടോ, തൊട്ട് താഴെ ഇരുന്നുകൊണ്ട് നമുക്ക് ഹായ് അയക്കുന്നുണ്ട്. ഇനി അത് ഇത്രയും പേരുടെ പേര് പറഞ്ഞിട്ട് ഇനി ടീന പ്രമോദ് അവളുടെ പേര് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ രാത്രി ചോറ് തരത്തില്ല. അതുകൊണ്ടാണ് ടീന പ്രമോദ് ഹായ്. ഓക്കെ, അപ്പം ലൈവ് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഏഷ്യാനെറ്റിന് ഒരുപാട് നന്ദി ഇതുപോലെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയതിൽ, ഇങ്ങനെ ഒരു ലൈവ് വരാൻ എനിക്കൊരു അവസരം തന്നതിനും ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന വലിയ ഒരു ചാനലിനോട്, അതിൻ്റെ ക്രൂവിനോട്, എനിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്ന രാജേഷ് ഏട്ടനോടും എല്ലാവരോടും, എ ടു സെഡ് എല്ലാ ടെക്നീഷ്യന്മാരോടും എല്ലാ ഡയറക്ടേഴ്സിനോടും എല്ലാം നന്ദി. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സ്നേഹം തുടർന്നും എനിക്ക് വേണം, മസ്റ്റ് ആൻഡ് ഷുഡ് ആയിട്ട് എനിക്ക് വേണം. നിങ്ങളുടെ പ്രൊമോഷൻസ് വേണം, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയണം. അതിലൂടെയാണ് എന്നിലെ കുറവുകളും കുറ്റങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, കുറേ മെസ്സേജസ് വരുന്നുണ്ട്. എനിക്ക് പോകാൻ സമയമായി, അനുവദിച്ച് തന്ന സമയം ഇതുവരെ ഉള്ളൂ. അപ്പോൾ ഇതുവരെ എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ വിശേഷങ്ങളെല്ലാം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് സന്തോഷം, നന്ദി. ഓക്കെ, പോവല്ലേ ചേട്ടാ? ചിന്നു, ഞാൻ പറഞ്ഞല്ലോ 1 മണിക്കൂറേ ഉള്ളൂ, 8 മുതൽ 9 മണി വരെയാണ് നമ്മുടെ ടൈം. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനൽ സൂര്യദേവ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ചാനൽ, അത് എന്തൊരു ചോദ്യമാണ് സൂര്യ. അത് ഏഷ്യാനെറ്റ് പോലൊരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇരിക്കുമ്പോൾ എനിക്ക് ഏഷ്യാനെറ്റ് തന്നെയാണ്, കാരണം അതൊരു വലിയ മീഡിയമാണ്. ഒരുപാട് സന്തോഷം. മറ്റ് ചാനലിൽ ഞാൻ കുറച്ച് പറയുകയല്ല, എങ്കിലും ഇത്രയും വലിയൊരു സ്പേസ് തന്നതിന് ഒരുപാട് സന്തോഷം. സുനീർ വെളിയത്തുണ്ട്, ഹായ്, പരിചയപ്പെട്ടില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു വെരി മച്ച്. എന്താ പറയണ്ടേ, എനിക്ക് പോവാനായിട്ടുള്ള സമയമായി. ഓക്കെ, താങ്ക് യു വെരി മച്ച്, ബൈ, ടാറ്റ. അപ്പം ഒരിക്കൽ കൂടി, കൊറോണയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ച് നമ്മുടെ സർക്കാർ പറയുന്ന എല്ലാ നിബന്ധനകളും കേട്ട് ഉറപ്പായിട്ട് നല്ല രീതിയിൽ എല്ലാവരുടെയും ലൈഫ് മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, ശുഭരാത്രി, ഗുഡ് നൈറ്റ് എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ.